أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم على آله وأصحابه. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء. فأعطاك الله سؤلك فجزاك الله ما هو أهلك. فصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. مالك دينار رضي الله عنه من ആ സംഘം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ഒരു പിന്നെ ഒമാനിൽ വെച്ചുകൊണ്ട് ചേരമാൻ പെരുമാൾ റളിയ അള്ളാഹു അൻഹു അവിടുന്ന് വരണം വഫാത്തായി. അവിടെ മുപ്പുറം അക്ബറയുണ്ട്. ബാക്കിയുള്ളവരോട് വസിയത്ത് പ്രകാരം ഒരു രണ്ട് കപ്പലിലായിട്ട് പുറപ്പെട്ടു എന്നാണ്. ഈ രണ്ട് കപ്പലിൽ ഒരു കപ്പൽ ദിശ മാറി കായൽപട്ടണത്തിൻ്റെ തേങ്ങാപട്ടണം എന്നുള്ള സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. ഒരു കപ്പൽ അവിടെ കയറി, മറ്റേ കപ്പൽ കൊടുങ്ങല്ലൂർ വഴി. ആ കപ്പലിലുള്ള സംഘമാണ് അവിടെ തേങ്ങാപട്ടണം കായൽപട്ടണം ആ ഏരിയയിലൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പോഴും തേങ്ങാപട്ടണം അറിയപ്പെടും, പക്ഷെ കബറൊന്നും അവിടെ പുറത്തറിയാനില്ല. പയമക്കാരോട് ചോദിച്ചാൽ പറയൂ അവിടെ കബറുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ അപ്പം മദ്രസുള്ളത്. ഈ പറഞ്ഞ ആൾക്കാരാണ്. ആ സംഘത്തിൽപ്പെട്ട ആളാണ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ പിതാവ് അലിയിൽ മഴബരി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ തേങ്ങാപട്ടണത്തിൻ്റെയും കായൽപട്ടണത്തിൻ്റെ ഇടയിൽ ഒരു പ്രദേശമുണ്ട്. അവിടെ അറബികൾ പേര് പറഞ്ഞ് മഴബരി എന്നാൽ കടലിടുക്ക് എന്നർത്ഥം. മഴബർ കടലിടുക്ക് എന്ന് പറയും. അതിന് മഴബർ എന്നന്ന് അവിടെ പേരുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്തിയിട്ട് ആ മഴബരി മഴബരി എന്ന് പറയും. ആ മഴബറിൽ നിന്നാണ് ഈ അലി റളിയല്ലാഹു അൻഹു കൊച്ചിയിലേക്ക് വന്നു. മൂപ്പർക്ക് ജനിച്ച കുട്ടിയാണ് ആര് സൈനുദ്ദീൻ മഖ്ദൂം. കൊച്ചിയിലാണ് മൂപ്പർ ജനിക്കുന്നത്. അങ്ങനെ അവിടുന്ന് പോന്ന് പൊന്നാലിയിൽ വന്ന് പഠിച്ചു വളർന്ന് കേരളത്തിൽ പഠിച്ചത് ഒരുപാട് പണ്ഡിതന്മാരിൽ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് ഒന്ന് പിന്നെ കോഴിക്കോട് കാളിമാരിൽപ്പെട്ട കാളി അബൂബക്കർ റളിയല്ലാഹു അൻഹു. കാളിമാരെ ഞാൻ പോകും പറയുമ്പോൾ അവൻ ചരിത്രം മനസ്സിലാക്കാൻ പറയാം. കേരളത്തിൽ ഈ മാലിക് ദിനാർ വന്നപ്പോൾ ആദ്യമായിട്ട് അവർ നിയമിക്കുന്നത് കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ മുഹമ്മദ് ബിൻ മാലിക് എന്ന ആളെ കാളിയാക്കി നിയമിച്ചു. അതാ ഒന്നാമത്തെ കാളി കേരളത്തിലാരാണ്? മുഹമ്മദ് ബിൻ മാലിക്കാണ്. ഈ മദീനയെന്ന് വന്ന സഹാബത്തിൽപ്പെട്ട ആൾ, അവലുബൈത്തല്ല ഇത് ഈ സഹാബത്തിൽപ്പെട്ട മുഹമ്മദ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ വഫാത്തായപ്പം പിന്നെ മൂപ്പര് അവിടെ നിൽക്കാത്ത പൊറുതികേടുണ്ടായിരിക്കും. മൂപ്പര് സഞ്ചാരിയായി, പിന്നെ ഒരു സൂഫിയായി, ഒരു രാജ്യം വിട്ടുപോയി. അതിൻ്റെ ശേഷം രണ്ടാമത്തെ പള്ളി പണിയുന്നത് ശാലിയത്താണ്. ശാലിയത്ത് പള്ളി ഉണ്ടാക്കി. അന്ന് സാമൂതിരിൻ്റെ ഭരണത്തലസ്ഥാനം ശാലിയാണ്, ഇന്നത്തെ ചാലിയോ. അവിടെ ഹസനുബിന് മാലിക് എന്ന് പറഞ്ഞ ആളെന്താക്കി കാളിയാക്കി നിയമിച്ചു. പിന്നെ രണ്ടാമതായിട്ട് കേരളത്തിൽ ആദ്യം വരുന്ന കാളിയാണ് ആര്? ഹസൻ. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ഫ്രഞ്ചുകാർ സാമൂതിരിൻ്റെ കോട്ടൊക്കെ പൊളിച്ചപ്പം സാമൂതിരി തൻ്റെ ഭരണത്തലസ്ഥാനം ചാലിയത്ത് നിന്ന് എങ്ങോട്ട് മാറ്റി? കോഴിക്കോട്ടേക്ക് മാറ്റി. അതോടുകൂടെ കാളിയാരും ചെയ്ത് മാറി കോഴിക്കോട്ടേക്ക്. അങ്ങനെ ആ കോഴിക്കോട് കാളി എന്നറിയില്ല. ചാലിയത്ത് ഇപ്പോഴുണ്ട് അവിടെ കാളിയാരകം എന്നൊരു സ്ഥലം, പറഞ്ഞ കാളിയായി താമസിച്ച സ്ഥലമാണ്. ആ കാളിൻ്റെ സന്താന തലമുറയിൽപ്പെട്ട ആളാണ് പറഞ്ഞ ഫഖ്റുദ്ദീൻ കാളി അബൂബക്കർ എന്ന് പറയും. കോഴിക്കോട് അന്നത്തെ കാളിയായി നിന്നീനാൾ. മൂപ്പരം മറവ് ചെയ്യപ്പെട്ടത് കോഴിക്കോട് വലിയ ജുമ്മേഴത്ത് പള്ളീൻ്റെ ജിഫിരി ഹൗസിൻ്റെ വേക്കിലുള്ള വലിയ ജുമ്മേഴത്ത് പള്ളി എന്ന് പറഞ്ഞ പള്ളീൻ്റെ തെക്കേ ഭാഗത്താണ് മൂപ്പരം മറവ് ചെയ്ത്. അവരിൽ നിന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം ഫിഖ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പിന്നെ അതിൻ്റെ ശേഷം അങ്ങോട്ട് പോയി ഈജിപ്തിലേക്ക് പോയിട്ട് ഷെയ്ഖുൽ ഇസ്ലാം സക്കരിയ അൻസാർ റളിയല്ലാഹു അൻഹു മൂപ്പരിൽ നിന്നൊക്കെ ബോധിപ്പിച്ചു. അങ്ങനെ പിന്നെ കേരളത്തിലേക്ക് പിന്നെ തിരിച്ചു വന്നു. പിന്നെ പൊന്നാനി ആസ്ഥാനാക്കി പള്ളി നിർമ്മിക്കുകയും ദർസ് തുടങ്ങിയൊക്കെ ചെയ്തു.
അതായതിപ്പോ മസലക്കുല്ലത്തക്കിയ മന്നജുൽ അസ്ഫിയ എന്ന് പറഞ്ഞാൽ അതിക്കേണ്ട ഒരു ആശയ ഇത് പറഞ്ഞ ജൈനുദ്ദീൻ മഹദൂമിന്റെ നേരെ മകൻ അബ്ദുൽ അസീസ് മഹദൂം ഉണ്ടാക്കിയതാ. അതിലിന്റെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉമ്മൻ തകലത്തി പിന്നെ അവിടെ നിന്ന് നീങ്ങി മദീനത്ത് പൊന്നാനിയിൽ വന്നു, പിന്നെ അവിടെ താമസാക്കി. അങ്ങനെ ചുരുക്കണ ഭാഗം. അപ്പം ഫിഖീലും മറ്റ് തസവൂഫ് അന്നത്തെ കാലത്തെ എല്ലാം നമ്മൾ അറുപത് ഖവാഫി അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ കാലവും മന്തിക്ക് നെഹവ് എല്ലാത്തിനും. ഇപ്പോൾ മന്തിക്ക് അൽഫിയൽ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അൽഫിക്ക് കബുലും ഖവാഹിറു ബഹദു അസ്ഫു അവ്വലു ആ വീത്ത് വരെയുള്ള ശറായി മൂപ്പർ ഉണ്ടാക്കിയതാണ്. ആര്? ജൈനുദ്ദീൻ മഹദൂ. ആടച്ചപ്പോൾക്ക് മൂപ്പർ മരണപ്പെട്ടു. ഇനി ബാക്കി ആ ശറായി പൂർത്തിയാക്കിയത് അബ്ദുൽ അസീസ് മഹദൂമാണ്. ഒരു ശറായി. ഇനി മകൻ പറയുക, എന്ത്? ഇന്നീ റായിത്തു ബി ഹത്ത് ഷെയ്ഖിൽ വാലിദി, എൻ്റെ വാപ്പ ജൈനുദ്ദീൻ മഹദൂമിൻ്റെ കയ്യെഴുത്തിൽ ഞാൻ കണ്ടു. മാ ഹാദ ഹാസിയുടെ സാരത്ര ആ ഒരു വാപ്പ് എഴുതി വെക്കുകയാണ് വാപ്പൻ്റെ ഗ്രന്ഥത്തിൽ. ഇത് ചില കാര്യങ്ങൾ ആൾക്കാർ പറയൽ ഓല വലുതാക്കാനല്ല, ഓലേക്കുള്ള രാശി ഓല് പറഞ്ഞെന്നല്ലേ, അല്ലാതെ മറ്റുള്ളവർക്ക് അങ്ങനെ അറിയാം. അപ്പം മൂപ്പർ എഴുതി വെച്ച് ഗൈലമു ഇഹ്വാനി, സഹോദരങ്ങളെ അറിയൂ, അന്നീ കുന്തു ഹസീന, ഞാൻ വളരെ ദുഃഖിതനായി, ഉത്തരദ്ധീയൻ സംശയാലുമായിരുന്നു, ഹിമാ അസ്തകർ ബിഹിമിയല്ലുമി, ഞാൻ ഇപ്പം അത്യാവശ്യത്തിനല്ലെന്ന് ഏടി, ഇനി ഞാൻ കൂടുതലായിട്ട് എന്തിലും മുഴുകണോ, എന്തുകൊണ്ട് ജോലിയാവണം എന്ന് ഇങ്ങനെ ഇവരെ ഇടയാട്ടോ. ബിൽ ഫിഖ്ഹി ഫിഖ്ഹോ വനഹവി അലി ഏതാ അംബി തസൗഫി അലി തസൗഫോ, അതിന് കാല അവാരി പോലത്തെ കിതാബ്, ബാക്കിയുള്ള ഞാൻ കൂടുതൽ ഞാൻ എന്തിലാണ് മുഴുകേണ്ടതെന്നുള്ള എനിക്ക് സംശയവും ഒരു തീരുമാനം പറഞ്ഞു തരാനൊരാളില്ല. എങ്ങനെ അപ്പോൾ അതറിയാം? ഫറായത്ത് ബിൽ മനാമി, അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു, ലേലത്തുൽ അർബിയായി ബുധനാഴ്ച രാത്രി, അറാബിയ വലിശിദിൻ മിൻ ഷഹരി ഷഹബാന, അർബ അശറത്തി ഹിജ്റ 914 ഷഹബാൻ മാസം 24 ബുധനാഴ്ച രാവിലെ ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു കായലും യക്കൂലും ഒരാൾ എന്നോട് ഇങ്ങനെ സ്വപ്നത്തിൽ പറയുന്നു, ഇന്നത്തെ സൗഫ ഔലാബിൽ ഇസ്തിവാൽ, എന്നിങ്ങി കൂടുതൽ ജോലിയാവേണ്ടത് എന്തിലാണ്? തസവൂഫിലാണ്. എന്നിട്ട് പിന്നെ ആ പറയുന്ന ആൾ പറയാ, ഫൈന സാബി ഫിൽ മായിൽ ജാരി, ഒലിപ്പ് വെള്ളത്തിനെ മുറിച്ച് കിടക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഇതാ ആറാത ഐ അബ്രമിൻ ജാരി പിന്നില, ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് മുറിച്ച് കിടക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഓൻ എന്ത് ചെയ്യണം? അവൻ യസീഫു അവൻ നീന്തണോ, മിനൽ ജിഹത്തിലെത്തി എജിരിയിലുമായി മിന്നെ വെള്ളം ഏടുന്ന വരുന്ന മോള് പോയിട്ട് ഓടി നീന്തണം, 400,000 ഇവിടുന്ന് അങ്ങോട്ട് മുറിച്ച് കിടക്കേണ്ട ആൾ ഒഴുക്കുള്ള വെള്ളം ഇവിടെ നിന്ന് ഇതിൻ്റെതായത്തെത്തിപ്പോവും. അതിന് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം വരുന്ന എവിടെ നോക്കിയിട്ട് മോൾ പോയിട്ട് നീന്തണം, നാളെ എന്തെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുള്ളൂ എന്നും പറയുന്നതിനർത്ഥം, നീ വിചാരിച്ച അള്ളാഹിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹിൻ്റെ ഔന്നിത്യത്തിലേക്ക് എത്തണം എന്ന് ഉദ്ദേശം ഉണ്ടെങ്കിൽ അതിനിങ്ങനെ തസൂഫ് പോയിട്ട് ജോലിയാവണം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് നമ്മളെ വിശ്വസിക്കാൻ സ്വപ്നമല്ലേ ദലീലാക്കാൻ പാടുണ്ടോ? അതാണിപ്പോൾ ഞാൻ പറഞ്ഞു വെച്ച് മഖ്ദൂമിൻ്റെ സിലബസും മഖ്ദൂമിൻ്റെ പാരമ്പര്യമാണ് നമ്മൾ അവകാശപ്പെടുന്നത്. നാളെ അവിടെ എത്തുമ്പോൾ പാലന്തൽക്കെന്ന് മഖ്ദൂം നമുക്ക് എതിരാറുത്. മൂപ്പർ പറയേണ്ടത് മൂപ്പർ പറഞ്ഞു വെച്ചിട്ട്, അപ്പോൾ ചിലപ്പോൾ മൂപ്പർ ചോദിക്കും ഞാൻ പറഞ്ഞെടുത്ത് അതിനെ അങ്ങ് ഉണ്ടായിനി എന്ന് ചോദിപ്പിക്കരുത് പറഞ്ഞാലർത്ഥം. അതിനാ മൂപ്പർ എഴുതി വെച്ച് ഇലമു ഇഖ്വാനി സഹോദരങ്ങളെ അറിയൂന്ന. മൂപ്പർ ആരെയും താഴ്ത്താൻ ഉദ്ദേശമല്ലത്, മൂപ്പർക്ക് കിട്ടിയതായ അനുഭവം മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കുക. ഇങ്ങനെ അത് ഇത് പറയുമ്പോഴേക്കും ഓൻ തന്നെയാണ് നല്ലോണം, മറ്റുള്ളൊക്കെ അതല്ല ഇത് അർത്ഥം, ഇത് നിങ്ങളും അറിയണം നിങ്ങൾക്കും കിട്ടിക്കോട്ടെ എന്നുള്ളതിൽ അത് പറയുന്നു. അപ്പോൾ ഫൈനഹുരായ സെലിവിതാലിക്ക് മക്സദു ബല്ലന്തഹീല അസ്വലം ഇന്നു, അപ്പോൾ അല്ല ഞാൻ തെയ്യും ഓൻ നേരെ താഴത്തെത്തിപ്പോവും. അൽഹന്ത് വിതാലിക്ക് ആ സ്വപ്നത്തിലൂടെ ഞാൻ മനസ്സിലാക്കി, അന്നല്ലിസ്തിവാരബി തസൗഫി, മൂപ്പർ മനസ്സിലാക്കി, സ്വപ്നം വിശ്വസിക്കാൻ പാടില്ലല്ലോ എന്നല്ല, മൂപ്പർ മനസ്സിലാക്കി അന്നല്ലിസ്തുകാല വിത്ത സൗഫി, തസൗഫ് കൊണ്ട് ജോലിയാവരെ യൂസിലൽ മക്സദി, അതാണ് ശരിക്കും ലക്ഷ്യം, അള്ളാഹാൻ അറിയുക, അള്ളാഹുലേക്ക് അടുക്കുക, അതിനുള്ള മാർഗം അതാണെന്ന് മനസ്സിലാക്കി. വൽ ഇസ്തിവാല ബിൽ ഫിഖ്ഹി വ നഹ്വി, കർമ്മശാസ്ത്രം കൊണ്ടും അതുപോലത്തെ കൊണ്ടും ജോലിയാവും, ലാ യൂസുലിയിലേക്ക്, അത് അള്ളാഹുലേക്ക് എത്തിക്കുക. അപ്പം എന്താ അതെന്താ എത്തിക്കൂല എന്നാണ് അതിൻ്റെ അർത്ഥം? ഹറാമ് മനസ്സിലാക്കി ഒഴിവാക്കാനും നിർബന്ധം മനസ്സിലാക്കി ചെയ്യാനും കറാത്ത് മനസ്സിലാക്കി അത്രമാത്രമേ പഠിക്കേണ്ടിയുള്ളൂ. ഇപ്പം മുത്തഹരിദിൽ വെച്ച് ഇന്ന് ഫറളാന്ന് പഠിച്ചു, പിന്നെ അടുത്ത നൂറല്ല സാറാ തോന്നുന്നു, അപ്പം ഫറദ് തന്നെ പിന്നെയും ഫറദ് ആറാവുന്നു എന്നാ, പിന്നെ എന്ത് ഓതി അപ്പോഴും പറയുന്നു ഫറദ് ആറാവുന്നു എന്നാ, പിന്നെ പത്തൽ മീൻ ഓതി അതിലും ഫറദ് ആറാവുന്നു എന്നാ, ഈ 4, 5, 6 പ്രത്യേക കൂലിയൊന്നും ഉണ്ടാവില്ല. ആദ്യം പഠിച്ച 6 പഠിച്ച് അത് പ്രവർത്തിച്ചാൽ അതിന് സഹി യാത്ര തന്നെ. ഒബായത ഹാദി റോയ്യ, മോൻ പറയുക, മോൻ
അബ്ദുൽ അസീസ് മഖ്ദൂം റളിയല്ലാഹു ഈ സ്വപ്നം കണ്ടതിന്റെ ശേഷം ഇസ്തഗല വാപ്പ ജോലിയായി ബിഹിഷായി ആദിയൽ കസീദത്തി അതുക്കിയാന്നെ ആ പദ്യശേഖരം ഉണ്ടാക്കലുണ്ട് ഫഹസന സബക്കഹ നന്നാക്കി ഉണ്ടാക്കി വാചാദന ഉമഹ വക്കറബാരി തുലാബി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അതിൻ്റെ ശൈലി വാഹദാമി ലഹിയായി ഇമാമിൽ ഗസാലി ഇമാം ഗസാലിൻ്റെ ലഹിയയിലുള്ള രത്ന ചുരുക്കങ്ങളാണ് മൂപ്പരാക്കി താബ് കൊണ്ടുവന്നത് അതിൻ്റെ പുറമെ അവാരിഫുൽ മാരിഫിൽ ഷെയ്ഖ് ശിഹാബുദ്ദീൻ സൂറവദ്ദീ റളിയല്ലാഹു അൻഹു ആ കിതാബ് വ തിബിയാനി ഫി ആദാബി ഹമരത്തുൽ ഖുർആൻ ഷെയ്ഖ് നബവി ഇമാൻ നബവിൻ്റെ തിബിയാൻ റിസാലത്തുൽ ഖുദ്സി സൈനുദ്ദീൻ ഖവാഫിൻ്റെ റിസാലത്തുൽ ഖുദ്സിയ കിബിരീത്ത് അഹമ്മദ് അബ്ദുല്ലാഹിൽ ഐദറൂസ് റളിയല്ലാഹു മാരിജുൽ ഹിദായ അലിഗിബിൻ അബി ബക്കർ ഐദറൂസ് റളിയല്ലാഹു ഇവരെല്ലാവരും കിതാബിൻ്റെ രത്ന ചുരുക്കങ്ങൾ പദ്യരൂപത്തിലാക്കി അതിക്ക മൂപ്പർ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് ഇനിയിപ്പോൾ മൂപ്പർക്ക് ശേഖുണ്ടായിരുന്നു എന്നുണ്ടോ അങ്ങനെ അതാണ് ഞാൻ പറയുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ മഖ്ദൂമിൻ്റെ പാരമ്പര്യക്കാരും ഓല സിൽസിലയിലും ആണെങ്കിൽ ഓലെങ്ങനെ പറഞ്ഞു വെച്ച് നോക്കുക ഓലെങ്ങനെ ചെയ്ത് കാണിച്ച് അവിടെ നമ്മൾ ഉണ്ടാണ് അല്ല ഞാൻ ഓലും നമ്മൾ എതിരാവുന്ന പറയുന്നു നാളെ മത്സരയിൽ ഈ പറയുന്നു ബഹുഫി സിൽസിലത്തി ഷെഹീൽ കുത്തുബുൽ ജയ് ഷെഹീർ വലി ഷെയ്ഖ് ഫരീദുദ്ദീനിൽ അജൂദൻ ബാബ ഫരീദുദ്ദീൻ ഗഞ്ചി ശക്കർ എന്ന് പറയുന്ന നമ്മൾ ഫരീദ് ഉല എന്നറിയപ്പെടുന്ന കറാച്ചിയിലുള്ള ആൾ മൂപ്പര ആ സിൽസിലയിലുള്ളതായ ഒരു കാദിരി തരീഖിലായിരുന്നു ആരുണ്ടായിരുന്നത് ആ തരീഖിൽപ്പെട്ട ഫരീദുദ്ദീനിൽ അജൂദനി എന്ന് പറഞ്ഞ ആളുമായിട്ടായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂം ബയ്യത്തിയത് അൽ മൻസൂബത്തി അൽ ഖാദിരിയ മുഹിയുദ്ദീൻ ഷെയ്ഖിൻ്റെ ഖാദിരിയത്തിലേക്ക് ചേർക്കപ്പെട്ടു അതിൻ്റെ പുറമെ വക്കാൻ അൽ ഹഫി ജഹിരിയായ ദിക്റാണ് ഖാദിരിയത്തിലുള്ളത് ഹഫിയായ ദിക്ർ എന്ന നക്ഷബന്ധിൻ്റെ ഒക്കെ ദിക്ർ ആ ഹഫീഗിനെ മൂപ്പര് സ്വീകരിച്ചത് അന്നത്തെ തരീഖിൻ്റെ ഷെയ്ഖായ സാബിത്ത് ബിൻ ഐൻ ബിൻ മഹമ്മൂദ് സാഹിദി റളിയല്ലാഹു അൻഹു മൂപ്പരിൽ നിന്നാണ് മൂപ്പര സ്വീകരിച്ചത് ഇനി മൂപ്പര അതിക്കേ പറഞ്ഞ് അതുണ്ടാക്കിയെന്നതല്ലോ ഇക്കേ പറഞ്ഞ കുറച്ച് വരികളോട് ഞങ്ങൾക്ക് പറയാം അടുക്കി ഓതിത്തരാൻ ഫുള്ളായിട്ട് ആവില്ല എന്നാലും ഇപ്പോഴത്തെ സമയത്ത് മനസ്സിലാക്കാമെന്നല്ല അതൊക്കെ നമ്മൾ നോക്കി വെക്കണം എന്നൊരു ജീവിതത്തിൽ പകർത്താൻ നോക്കണം നമ്മൾ മഖ്ദൂമിൻ്റെ സിൽസിലയിലാണ് വെള്ളിക്കോല് എന്ന് പറയുമ്പോൾ ആയിപ്പോൾ വെള്ളിക്കോല് വെള്ളിക്കോല് എന്ന് പറയുമ്പോൾ ഒരാളെ കൈപിടി വെള്ളി എടയ്ക്ക് നോക്കിയാൽ കോല് നന്നായിട്ട് നോക്കിയാൽ വെള്ളി കാണൂല പറഞ്ഞിട്ട് വെള്ളിക്കോല് കാണാൻ വെള്ളിക്കോലല്ല വള്ളിക്കോല പറഞ്ഞ് വെള്ളിയായി പോയതാ കോൽമേൽ വള്ളിയുണ്ടോ പൂള തൂക്കാനും നോക്കാം അതാണ് ഈ പേരൊക്കെ പറയാൻ കാരണം എന്നതുപോലെ മഖ്ദൂമിൻ്റെ സിൽസിലയും മഖ്ദൂമിൻ്റെ പാരമ്പര്യം അവകാശപ്പെട്ടാണ് മൂപ്പര് പറയുന്നതാണ് മൂപ്പര് ചരിത്ര പറഞ്ഞു ഈ വാക്യം മൂപ്പര് പറയുന്നത് കൂടെ നോക്കി ഇതിന് വിമർശനത്തിനല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാം ചുരുക്ക ചില കാര്യങ്ങൾ നമ്മളെ ഇലുമ്പും മൂപ്പരെ ഇലുമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും ആദ്യം മൂപ്പർ പറയുന്നത് തന്നെ ഇന്ന ത്വരീഖ അള്ളാഹുവിലേക്കുള്ള വഴി ശരീഅത്തും ത്വരീഖത്തും ഹഖീഖത്തും മൂന്ന് കൂടും വേണം ഇതാണ് അള്ളാഹിലേക്ക് എത്താനുള്ള മാർഗം ശരീഅത്ത് തന്നെ പോരാ ഫസ്മഹ മാ മുസ്ല അതിനൊരു ഉപകാരം ഒരു ഉദാഹരണം ഞാൻ വിവരിക്കാൻ ഇനി മനസ്സിലാക്കി ഫ ശരീഅത്തിന് ഒരാൾക്കിപ്പം ചെയ്യണം സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പോയി ആയിലിറങ്ങി മുത്തെടുക്കണം മുത്ത് മുത്തം തന്നെ സാധനം സമുദ്രത്തിൻ്റെ അടിയിലുണ്ടാണതാ ആ മുത്ത് കിട്ടണം എന്നൊരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം അയാൾ കരയിൽ നിന്ന് കഴിഞ്ഞ് പച്ചവനെ മുത്ത് തരണേ എന്ന് പറഞ്ഞേ കൊണ്ട് മുത്ത് ആരും പാരിട്ട് തരൂല അപ്പൊ ശരീഅത്ത് നിന്നൊക്കെ സഫീനത്തിൻ്റെ ഒരു കപ്പൽ പോലെയാണ് ഈ ഒരു കപ്പലോ ഒരു തോണിയോ പിടിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിലേക്കും ആ കപ്പൽ വേണം അതിനാണ് ശരീഅത്ത് ഹറാം ഒഴിവാക്കുക നിർബന്ധമായത് കൊണ്ടുവരിക സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക കറാത്ത് ഒഴിവാക്കുക സൂക്ഷ്മത പാലിക്കുക അങ്ങനെയുള്ള ശരീഅത്തുകൾ അപ്പോൾ തരീഖത്തും തരീഖത്ത് തന്നെ കൽബാരി സമുദ്രം പോലെയാണ് സമുദ്രത്തിലല്ലാതെ കരയിൽ മുത്തുണ്ടാവില്ല അത് അവിടെ പോയിട്ട് മുങ്ങണം തുമ്മ ഹക്കീക്കത്തും ഹക്കീക്കത്ത് തന്നെ ദുർണമില്ല വില മതിക്കാൻ കഴിയാത്ത മുത്ത് ഈ ഹക്കീക്കത്തുമാണ് അപ്പോൾ ഈ മുത്ത് കിട്ടേണ്ട ആൾ എന്ത് ചെയ്യണോ അയാൾ ഇപ്പം ശരീഅത്തിന് അഹുദും ബിദീനിൽ ഹാരിക്ക് ശരീഅത്ത് തന്നെ സൃഷ്ടാവിൻ്റെ ദീൻ മുറുകെ പിടിക്കണം അപ്പോൾ ഖിയാമുഹു ബിൽ അംരി വന്റെ ഹീഞ്ചല അള്ളാഹിൻ്റെ വിധി വിലക്കുകളനുസരിച്ച് ജീവിക്കണം തരീഖത്ത് എന്ന് പറഞ്ഞാലോ അതെന്തോരം അണ്ണാങ്കട്ടയെന്ന് അല്ല ഒരു അങ്ങനത്തോലാണെന്ന് അറിയാൻ അഹദും ബി അഹവത്തെ കൽവറ സൂക്ഷ്മത കൈകൊള്ളുക എന്നുള്ളതാണ് ഒരു കാര്യം ഇപ്പം ആറാമാന്ന് ഉറപ്പൊന്നുമില്ലല്ലോ ആയിക്കോട്ടെ ഉറപ്പില്ല ഇനി അലാലാന്ന് ഉറപ്പില്ലല്ലോ എന്നാ പിന്നെ അത് ചെയ്യാണ്ടിരിക്കലാലും അങ്ങനെ ഒരു മാറിക്കൊരു ഉദാഹരണം അപ്പൊ അസീമത്തും കരിയാലത്തും മൊത്തം നല്ല കണിശത പാലിക്കുക ശരീരത്തിനോട് തിന്നാൻ മുട്ടണ അത് നിന്നേക്കന്നെ കുടിക്കാൻ മുട്ടണ അപ്പോൾ കുടിച്ചേക്കന്നെ പറയാൻ മുട്ടണ അപ്പം പറയാനെ അങ്ങനെ ചെയ്യരുത് അത് അസീമത്തല്ല തിന്നാനായിട്ട് അള്ളവരാരെയും പഠിച്ചിട്ടില്ല കസറത്തുൽ കലാമി വക്കസറത്തുൽ മനാമി വക്കസറത്തുൽ നിയാമി ഉറക്ക് വർധനവ് സംസാരം വർധനവ് ഭക്ഷണത്തിൻ്റെ വർധനമൊക്കെ എന്ത് ചെയ്യും യുക്സിൽ കൽബ ഹൃദയത്തിൻ്റെ കാഠിന്യതയുണ്ടാക്കും ആ ഹൃദയത്തിലേക്ക് നല്ല ചെന്ന് ചെയ്യൂലാണ് ഈറ്റങ്ങോട്ട് ആയി കിട്ടൂല കിട്ടണതൊക്കെ ഒഴിവാക്കണം ചുരുക്കണം
കിട്ടുമ്പോൾ നിന്നായാലും എപ്പോഴും കിട്ടുമ്പോൾ അടക്കാം, അതൊക്കെ കിട്ടിയിട്ടല്ലേ പിന്നെ നിന്നാളെങ്ങനെ അങ്ങനെ ചെയ്യരുത്. വിശപ്പ് അടക്കാനാണ് ആഹാരം എന്ന്, ദാഹം തീർക്കാനാണ്. അതും കുറച്ച് നമ്മൾ ദാഹം കുറച്ച് അനുഭവിക്കണം. ദാഹം അനുഭവിച്ചിട്ടും വിശപ്പ് അനുഭവിച്ചിട്ടും ഉള്ളു തുറക്കണം. അതിൽ കൂടെ എന്ത് ചെയ്യും? കൽബ് തുറക്കുള്ളൂ എന്നാണ് അള്ളാഹ മാർഗത്തേക്ക്. അപ്പോൾ ഹഖീഖത്തുൽ വസൂലുലിൽ മഖ്ഷദി വ മുഷാഹദ നൂറത്തജല്ലി വിഞ്ചില. അള്ളാഹനെ കണ്ടു, അള്ളാഹൻ കാണും. അയാൾ അങ്ങനെ പറഞ്ഞു, വലിയ കേസായിരിക്കും. അതാ ഹഖീഖത്തുൽ മഖ്ദൂമിൻ്റെ സിലബസ് അപ്പോൾ പറയുന്നത്. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ വസൂലുലിൽ മഖ്ഷദി, യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങലാണ്. ഇപ്പോൾ മുഷാഹദ നൂറത്തജല്ലി, അള്ളാഹൻ്റെ തജല്ലിയെ തന്നെ അള്ളങ്ങോട്ട് പ്രത്യക്ഷപ്പെടുന്ന ഉൾക്കണ്ണുകൊണ്ട് ഇങ്ങനെ കാണലുമാണ്. കാണുന്ന ഉപരുവാറിന് അടുക്കെത്തിയാൽ. അപ്പൊ അതുകൊണ്ട് മൺറാമതുറൻ ലിസഫീനെത്തി, ആരെങ്കിലും മുത്ത് തേടുകയാണെങ്കിൽ ലിസഫീനെത്തി ഇറക്കം ഒരു കപ്പലിൽ കയറണം. വൈകൂസുബാരം ബഹറിൽ മുങ്ങണം. സുമ്മതുറന്നസല പിന്നെ മുത്ത് വീർക്കുകയും വേണം. എന്നതുപോലെ ശരീരത്തും ചെയ്യണം, തരീക്കത്തും പാലിക്കണം, എന്നിട്ട് ഹഖീഖത്തും ചെയ്യാൻ കരസ്ഥമാകാൻ നൂറത്തജല്ലി കാണുകയും ചെയ്യണം. അതിന് ഓരോ ആത്മജ്ഞാനികൾക്ക് ഓരോ വഴികളുണ്ട്. ഓലെ അതിനെ തിരഞ്ഞെടുക്കണം, അതിലേതോ ഒന്നിൽ കൂടെ ഇനിയും ചേരാൻ നോക്ക്. അതെന്താണാ ഓലെ ശൈലി? കജ്ലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ. ചില ആൾക്കാർ ജനങ്ങളെ ശിക്ഷണം ചെയ്തുകൊണ്ട് ജനങ്ങൾ ഇടയിൽ ജീവിക്കും. ഒക്കെ കസറത്തിൽ ഔറാദി കസോ മിസ്സലാ, ചിലോളി ദിക്രുകൾ നോമ്പ് സലാത്ത് ഇബാദത്തിലും ഒഴുകും. ഒക്കെ ഹിദമത്തിൽ നാസി വൽ ഹംലിൽ ഹതബ്, ചില ആൾക്കാർക്ക് ജനങ്ങളെ സേവനം ഇരിക്കാനോ. നിങ്ങളുടെ ചൂട്ടാട്ടി പോയതിൻ്റെ കഥ ഞാൻ എന്നാൽ പറഞ്ഞില്ലേ? ഒരാൾ പറഞ്ഞ് കേട്ടിയില്ല? ഇതൊക്കെ പറയാൻ നൂളും. ഒരു വലിയൻ്റെ പേരാണ് ചൂട്ടാട്ടി പോയതോ. മുമ്പ് വടകര ഉറക്കുള്ള സമയത്ത് മുപ്പര സഹസിലേറ്റ് ഞാൻ സംസാരിച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കിടക്ക് ഒന്ന് വന്നത് പറയണമെന്ന് അറിഞ്ഞോളൂ. ആര്? വടകര അമ്മദായി തങ്ങൾ. അപ്പം ഇത് കേട്ട് ഏറ്റവും ചോദിച്ചപ്പോൾ മുപ്പരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ഇരിക്കേണ്ട, നിങ്ങൾ വിചാരിച്ച ആളല്ല എന്നെ പറ്റി പറഞ്ഞപ്പോൾ. ചൂട്ടുകാട്ടി വീഴുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. പലപ്പോഴും പറഞ്ഞ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോലും കേട്ടു ഓർമ്മയിലുണ്ടാവില്ല. സുജായി മൊയ്ത് മുസ്ലിയാർ എന്ന് പറയും, പൊന്നാനിവാദിൻ്റെ അണ്ടത്തോട് എന്ന് പറയുന്ന സ്ഥലം. അവർ നല്ല അക്കാലത്തെല്ലാം കഴിവും എന്നാ വെച്ചാൽ ഇലുമ്മും ദർസും ഒക്കെ നടത്തി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു മനസ്സിൽ ഇതോട്ട് എങ്ങനെ ആണ്ടാളുള്ള തോഫി കൊടുത്താൽ അവസാനം അങ്ങോട്ട് അബദ്ധം ഇപ്പോൾ എങ്ങും എത്തുന്നില്ല. ഇതുപോലെ ഒന്നും അല്ലല്ലോ ഇപ്പം എൻ്റെ ജീവിതം. അപ്പം അറിഞ്ഞ തൃപ്തിയിൽക്കും ഹലാവത്തിൽക്കും അള്ളാഹൻ്റെ ഇബാദത്തിൻ്റെ മാധുര്യത്തിലേക്കൊന്നും ഞാൻ എത്തുന്നില്ല. നമ്മൾ പറയുന്ന ഒന്ന് എൻ്റെ ജീവിതം പോകുന്നു ഇങ്ങനെ ആളുകൾ. അപ്പം ഇതിന് പറ്റൊരാളെ കിട്ടേണ്ടി എന്നുള്ള മനസ്സിൽ വെച്ച് മുപ്പര് ഹജ്ജിന് പുറപ്പെട്ടു. ഹജ്ജിന് പോയി. പിന്നെ ഹജ്ജിന് അവിടെ കഅബത്തിൻ്റെ എത്തിയ സമയത്ത് ഒരാൾ ഒരു മാല കൊണ്ടു കൊടുത്തു. എനിക്ക് ഷെയ്ഖ് എൻ്റെ നാട്ടിലുണ്ട്, മാല വാങ്ങാൻ വരുന്നവനാണ് എൻ്റെ ഷെയ്ഖ്. ഓൽക്കും ഇങ്ങനെ ഇസ്തിട്ട ഉപ്പായെന്ന് ചിലപ്പോൾ ഉണ്ടായി, ചിലവർക്ക് ഇസ്തിട്ട് ഉണ്ടാവുകയും ചെയ്യും. അപ്പം ചിലപ്പോൾ ആ ഇസ്തിരി തന്നെയാണ് ഓല അണക്കൂട്ടം, ഏറ്റവും പോലും അറിയില്ല. രണ്ട് തരത്തിലാണ് അവർക്കുള്ള സ്ഥിതികൾ. മുപ്പര അജ്ജൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അന്നത്തെ അപ്പോൾ തന്നെ അന്തം വിട്ടുകൊണ്ട് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ആളുണ്ടായിട്ട് ഞാൻ അറിയില്ല. അപ്പം പിന്നെ ആരാ എന്നൊക്കെ വിചാരിച്ച് മുമ്പ് ഹജ്ജ് കഴിഞ്ഞ് സാറായിട്ട് ഇങ്ങനെ വന്ന് പുരയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മൊയ്തും അങ്ങനെ കയറി എന്നാണ്. നാട്ടിൽ അന്ന് പേരുള്ള ഒരാളുണ്ട്, നമ്മളറിയാം 12 എണ്ണാന്നൊക്കെ പറയൂലേ. ചില ആൾക്കാരുടെ പ്രവൃത്തി നേരെ നേരെ അല്ലെങ്കിൽ ഇപ്പോൾ ബഹുലൂലിൽ മജ്നൂ എന്ന് പറയും, ഒരു വലിയാണ് ഭ്രാന്തെണ്ണ ആൾക്കാരുടെ ഇടയിൽ അറിയപ്പെടുക. ഒരു 4 എണ്ണാണല്ലേ 12 എന്നതുപോലെ ചൂട്ടാട്ടി വീഴുന്ന ഒരാളുടെ പണി എന്താ വെച്ചാൽ ചൂട്ട് കെട്ടിയിട്ട് കത്തിച്ച് ഇങ്ങനെ റോട്ടുമ്പോൾ കൂടെയും വൈമ്പോൾ കൂടെ ആരോ ഉണ്ടെങ്കിൽ ആളെ പുരയിൽ എത്തിച്ചു കൊടുക്കുക. അക്കാലത്ത് ഇതുപോലെ ഇലക്ട്രിക്സും കൈവും ഓരോരുത്തരും ടോർച്ചൊന്നും ഉണ്ടാവില്ല, ഇതൊരു ഹിദ്മത്താ. അപ്പോൾ ആൾക്കാരുടെയും ഒഴുതും ചൂട്ടുകാട്ടിയും എഴുതും, അങ്ങനെയാണ് അറിയപ്പെടുക. മൊയ്തും ഇങ്ങോട്ട് കയറി അന്നേരം ഇങ്ങോട്ട് മാലാന്ന് അറിയും വിചാരോട്. ആരോട്? മൂപ്പര് ഞെട്ടിയേ, ഇയാൾ ചെയ്യാക്കണമെന്നാണ് പറഞ്ഞ്. ഇവിടെ പിടിച്ച് അങ്ങാടി കബലയിലുള്ള ഒരാളെ പിടിച്ച് കഴിയുമ്പോൾ നാട്ടിലേറ്റവും വലിയൊരു കാവ്യാരോട് ഇങ്ങനെ ചെയ്യാക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഇനി പറയാനുണ്ടോ? മൂപ്പരേതായാലും മുമ്പ് തൗഫീഖ് ഉണ്ടായതുകൊണ്ട് മുമ്പ് ഒരു മാല കൊടുത്ത് പിന്നെ ഞങ്ങൾ ഹിദായത്തിലാക്കി തരണമെന്ന് അറിഞ്ഞു. നേരും സാലിമാമിൻ്റെ കഥ അറിഞ്ഞ പോലെ അറിയാം, നേരിയ രീതിയിലാണ് പറഞ്ഞു. എനിക്കിപ്പോൾ മൊയ്തൊരു ഈശ്വരനാണ്. ഒരു ചെണ്ടെടുക്കുക, ചെണ്ടെടുത്തിട്ട് കയറിട്ടിട്ട് ഇങ്ങനെ തോളിലിടുക, രണ്ടു ഭാഗത്തും വടി ഇങ്ങനെ മുട്ടിയിട്ട് അണ്ടത്തോട് വന്നാനിയൊക്കെ ഇങ്ങനെ പോവുക. ഞാൻ മൊയ്തുവിൻ്റെ ശിഷ്യനാണോ എന്ന് ഇങ്ങനെ പറയുക. അതാ കൊടുത്ത തിക്കൊരു 1000 വട്ടം. അപ്പം അത് മുപ്പര് ചെയ്തില്ലെങ്കിലും ഞാൻ അനാനീയത്തുണ്ടാവും ഞാൻ എന്നുള്ള നിലപാട്. ഈ ഹുങ്കൊക്കെ അതാ നമുക്ക് ഏറ്റവും തടസ്സം ഉണ്ടായാലും സാധാരണ ഒരാൾക്ക് ചിലപ്പം പെട്ടെന്ന് ഷെയ്ഖുൽ ഫാനിയാനും അള്ളാലേക്ക് എത്താനും കഴിയും. മറ്റവർക്ക് ഇതിൻ്റെ കല്ലുണ്ടാവും അപ്പുറത്ത്. അത്
അത് മുറിച്ചെടുക്കാൻ കഴിയില്ല, അത് പൊട്ടാനായി പറഞ്ഞത് ഹസാലി മാമിനോട് വൃത്തിയാക്കാൻ പറഞ്ഞതുപോലെ. ഏതായാലും പിന്നെ അവസാനം മൂപ്പര് പോലെയായിട്ട് ബന്ധമുണ്ട് എന്നാ ശിഷ്യനും ചെയ്യുവാണ്. പിന്നെ മൂപ്പരടുത്ത് യഥാർത്ഥ രീതിയിലുള്ള ബന്ധപ്പെട്ട് അങ്ങനെ ആയാളാ. അതാ ഹിദ്മത്തിൻ നാസ് ജനങ്ങളിലെ ഒന്നും പറ്റാത്ത ഒരാളായിട്ട് അങ്ങനെ ചിലവർ അത് തിരിഞ്ഞു. വല്ലഹംലില്ലാത്ത വിരിഫായ് ചെയ്യുമൊക്കെ ഉമ്മ ഉപയോഗിച്ചാൽ കാട്ടിലൊക്കെ പോയി വിറക് കെട്ടിയിട്ട് പിറകു പോയി കയറ്റി കൊണ്ടുവല്ലേ, എന്നിട്ട് ആ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും വീതിച്ചു കൊടുക്കുക. അതുപോലെ നായനെ പോറ്റി, നായന പോറ്റിയതല്ല, ഒരു നായക്ക് ചൊറി പിടിച്ചപ്പോൾ നാട്ടുകാരൊക്കെ നായന അങ്ങനെ നമ്മൾക്കിപ്പോൾ അങ്ങനെ ശൈലിയുണ്ട്, ഒരു മൃഗം പൂയിക്കലൊടിച്ച ഐ അർപ്പാകുന്നു തന്നെ അർപ്പാകുന്നുള്ളതേ നമ്മൾ ചിന്തിക്കുള്ളൂ, അതിൻ്റെ വിഷമം നമ്മൾ കാണുന്നില്ല. അതിന് മൂപ്പര് കണ്ടെത്തണം അങ്ങനെ എന്നെ പോലത്തെ ഒരു പടപ്പാണത്. നാളെ അല്ല ചോദിച്ചു എൻ്റെ നാട്ടിൽ ഇങ്ങനെ എൻ്റെ ഒരു ആളുണ്ടായിട്ട് ഇനി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ കുടുങ്ങൂലേ. അങ്ങനെ അതിനെ വിളിച്ചു എത്തിയൊരു കുട കെട്ടിക്കൊടുത്തും മരുഭൂമിയിൽ അതിനെന്ത് ചെയ്ത് ഭക്ഷണവും കാര്യങ്ങളും തീറ്റിയും മരുന്നും ഒക്കെ കൊടുത്ത് ഒക്കെ സുഖമായതിൻ്റെ ശേഷം ചൂടുവെള്ളം കൊണ്ടുവന്ന് കുളിപ്പിച്ച് അതിനെ ഇട്ടുകയും ചെയ്തു. അപ്പം മറ്റൊരു കാണപ്പോൾ അയാൾ നായി പോറ്റിക്കുന്ന അങ്ങനെ ഒരു കേസ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് മൺ റാമ അയ്യസുലൊക്കെ തരീക്കൽ ലൗലിയ, അള്ളാഹിൻ്റെ ആത്മജ്ഞാനികളുടെ ഇഷ്ടപ്പെട്ടവരെ വയ്യിൽ പ്രവേശിക്കാൻ വല്ലവന് തേടുന്നുവെങ്കിൽ ഫൽ അഫ്ദൽ ഹാദൽ വസാ, ഇനി ഞാൻ പറയുന്ന വസീയത്തുകളൊക്കെ പാലിക്കാം എന്നാ മൂപ്പർ പറയുന്നത്. അതൊക്കെ നമുക്ക് ഇനി പറയാൻ കഴിയൂല, ചുരുക്കം ഞാൻ അതിലേക്ക് ഉണർത്തിത്തരാം. എന്നിട്ട് പറഞ്ഞ് പറയുന്നത് ഇസ്ലാമത്തിൽ ദുന്യാഹിസാലുൻ നർബൗ, ദുന്യാവ് ഒരാൾ രക്ഷപ്പെട്ട് മരിക്കണമെങ്കിൽ നാല് കാര്യം ചെയ്യണം. ഗഫറുൽ ലിജഹ്ലിൽ ഖൗമി മന്നുക്ക തജ്ഹല, ജനങ്ങൾ വിവരക്കേട് ചെയ്താൽ നമ്മൾ വിട്ടുകൊടുത്തേക്കണം. ഒന്നെന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് പറയാൻ പോകരുത്. പ്രവൃത്തിയിലായാലും വാക്കിലായാലും മറ്റുള്ള കാര്യത്തിലും വിവരക്കേടുള്ളവൻ വിവരക്കേട് ചെയ്താൽ നമ്മളതിനെ വിട്ടേക്കണം. ഒന്ന്, മന്നുക്ക തജ്ഹല, ഇങ്ങ് വിവരക്കേട് ചെയ്യാൻ പോവുകയും ചെയ്യാത്, ഓനങ്ങോട്ട് ചെയ്താലും അങ്ങ് വിട്ടുകൊടുത്തേക്കുക. എന്നാൽ എൻ്റെ ഭാഗത്തും മറ്റുള്ളവർ വിവരക്കേട്, ഈ രണ്ട് കാര്യം, ഇത് രണ്ടില്ലെങ്കിൽ ദുന്യാവ് സാലിമാവൂല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആഖിറത്തിൽ രക്ഷപ്പെടൂല. മൂന്ന്, വത്തക്കുനമീൻ സൈബില്ലുനാസി ആയിസ, മനുഷ്യൻ്റെ ധർമ്മങ്ങളിൽ നിന്ന് തൊട്ട് നീ നിരാശനാവണം. എൻ്റെ പെൺകുട്ടി എന്നെ വിട്ടു, ഇങ്ങനെ കിട്ടാൻ വേണ്ടി കൂടരുത്, മനുഷ്യൻ്റെ കയ്യിലുള്ള മോഹിക്കരുത്. വലി സൈബി നഫ്സിക്കൽ ഇല്ലുനാസി, എൻ്റെയിലുള്ള എനിക്ക് കൊടുക്കാൻ ഇങ്ങനെ താല്പര്യമാണ്, ലേഖലുണ്ടാക്കി കൊടുത്തുകൊണ്ടേ നിൽക്കുക. എന്നാൽ മറ്റുള്ളവരെ ഉള്ളിൽ ഈ ഒരിക്കലും മോഹിക്കുക. ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിലേ ദുന്യാവ് സാരമാവുള്ളൂ. ഇത് ഓരോ കാര്യവും പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ആ സ്വഭാവം എൻ്റെ ഉണ്ടോ എന്ന് നോക്കുകയാണ്, എന്നിട്ട് ഇല്ലാത്തത് കൊണ്ടുവരാൻ നോക്കുക, പറ്റാത്തതുണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇത് കേൾക്കേണ്ടത്, ഉൾക്കൊള്ളണം. ഇനി കുറേ മൂപ്പർ പറയുന്നുണ്ട്, ചുരുക്കം ചിലതാണ് ഞാനതിൽ പറയാം. തല്ലമൻ, ഇതൊക്കെ ഇതിലുള്ളതായിരുന്നു നിങ്ങൾക്ക് തിരിയൊരു വല്ലാത്തൊരു അത്ഭുത ഗ്രന്ഥം. തല്ലമൻ ഇൽമയു സഹിഹു താഴത്തൻ, ഇബാദത്ത് ശരിയാക്കുന്ന ഇൽമ ശരീരത്തിൽ ഇൽമിങ്ങി പഠിക്കണം. അപ്പോൾ അക്കീദത്തൻ, എൻ്റെ വിശ്വാസം ശരിപ്പെടുത്തുന്ന ഇൽമിൽ അക്കീദയും പഠിക്കണം. അപ്പോൾ മുസക്കിയൽ കൽബിസ്കുല, ഹൃദയം ശുദ്ധീകരിക്കുന്ന ഇൽമും പഠിക്കണം. ആദിത്തലാദ് തു ഫർദു ഐനിൻ ഫൈരിഫൻ, ഈ മൂന്ന് ഇൽമും വ്യക്തിപരമായ ബാധ്യതയാണ്. ഏത്? ഒന്ന്, അമലുകൾ സഹിയാവാനുള്ള ലാഹിറായ ഉള്ളു, ഫർദ്, കുളി, ഇങ്ങനെ പിടിച്ചിട്ടുള്ള കാര്യങ്ങൾ. രണ്ടാമത്തെ അള്ള ഒരുവൻ, റസൂൽ, അള്ളാഹിൻ്റെ റസൂൽ, ഇങ്ങനെയുള്ള ചില അക്കീദാപരമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട്. മൂന്നാമത്തത് കിബ്ര്, ഹസദ്, ഇങ്ങനത്തെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ എന്തൊക്കെ ഉണ്ട്, അതിനെങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്, അത് അറിഞ്ഞു വെക്കരുത്, ഓരോരുത്തരും ഫർദ് അതിനാണ്. അത് നാട്ടിൽ ഒരാൾ ചെയ്താൽ പോരാ. നേരെ ഇപ്പോൾ ഫറായിദ് മുതലൊരുക്കുന്നത് നാട്ടിൽ ഒരാൾ ഒരിച്ചാൽ, നമുക്ക് എല്ലാവർക്കും കൂടി അയാളോട് പോയി തേടി അയാളത് പറഞ്ഞുകൊടുത്താൽ ചില ഇവിടെയൊക്കെ ചില ആധാര വേദന മറ്റൊരു ചെയ്യലുണ്ട്. ആരാ മുസ്ലിം, നിങ്ങൾ കുടുംബത്തിൽ എത്ര ആളെന്ന് വെച്ചാൽ പോലെ കൃത്യമായി നിങ്ങളെ മതപ്രകാരം ഇങ്ങനെയാന്ന് പറയും. അതിനെക്കൊണ്ട് ബാലം സ്വർഗത്ത് കിടക്കുന്ന ഇതിനർത്ഥമല്ല, അവിടെ ഓരിയേക്കാൻ വേറെ എല്ലാനും അവിടെ ആധാരത്തൊന്നും ഉണ്ടാവില്ല, അത് അതോടുകൂടെ തീർന്നു. അപ്പോൾ അത് ഫറന്ത് കിഫയാണ്, ഇത് ഫറന്ത് അയിന. എങ്ങനെ എൻ്റെ ഉള്ളിൽ കിബ് അണുമണി തൂക്കണ്ടെങ്കിൽ അള്ളാഹ് എന്താ പറയുന്നത്, ഓനെ ഞാൻ എന്ത് ചെയ്യുക, സ്വർഗത്ത് കിടത്തൂലാ. അപ്പം നാട്ടിൽ ഏതോ ഒരാളെ കിബ്ര് ശുദ്ധി അയച്ചാൽ പോരാ, ഓരോരുത്തരും ശുദ്ധിയാണിത് ഫറന്ത് അയിനാണ്. അത് വൻ അറിയണം, അറിയാൻ കഴിയില്ലെങ്കിൽ അതിനെ അറിയത്തിൽ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറോ കാണണം കൽബിനെ ചികിത്സിക്കാൻ. ഇത് ഫറന്ത് അയിനാണെന്നാണ് മഖ്ദൂമിൻ്റെ സിലബസ്. ഇനി അതുകൊണ്ട് വയമൽ ബിഹ ഫൈരിഫൻ, ഈ മൂന്ന് ഇൽമുങ്ങി പഠിക്കണം. വയമൽ ബിഹ, അതുകൊണ്ട് അമൽ ചെയ്യണം. എന്നാ തഹസുൽ നജാത്തുൻ, എനിക്ക് രക്ഷ കിട്ടും. വയത്തിലാകുന്നു ഉയർച്ച, അതിനർത്ഥം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ രക്ഷ ഇല്ലാന്നല്ലേ. അപ്പോൾ ഇതന്നെ ഇപ്പോൾ പഠിക്കേണ്ടിയില്ല, അങ്ങനത്തെ കിതാബൊന്നും തോന്നേണ്ടിയില്ല, അങ്ങനെ ഒരു ഇൽമു ഇല്ലാന്ന് അറിയാം. അപ്പോൾ എന്താ രക്ഷ ഉണ്ടാകാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളായിരിക്കും ഭാവി. എന്നിട്ട് ഇതലാ ദലീല അലത്വരീഖ് ഇലല്ലില, ഇന്നത്തെ സൗവ കുല്ലഹു ലഹു വല്ലത, സൂഫിസം മുഴുവനും മര്യാദയാണ്.
അതെങ്ങനെ ഒമിനൽ അവാരിഫ് പത്തിലു വന്നു അവാരിഫിൽ മാരിഫ് എന്ന സുഹറവർത്തി ഇമാമിന്റെ കിതാബിഞ്ഞ് നോക്കിയിട്ട് അതിന് പഠിച്ചോ അദാബ്. അത് കാരണം എന്താ അദബ് വേണമെന്ന് ഞാൻ പറയാൻ കാരണം ഇതിലാ ദലീല അലത്തൊരീക്ക് ഇരല്ലിലാ അള്ളാഹുവിലേക്കുള്ള മാർഗത്തിന്റെ വൈകാട്ടി ഇല്ലാ മുതാബഅത്തു റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പിൻപറ്റല എവിടെ ഫിഹാലിഹി വഫാലിഹി വമഖാലിഹി റസൂലുള്ളാഹിന്റെ ഹാലി എന്ന അഖ്ലാഖുകൾ ഹൃദയത്തിലുള്ള സൽസ്വഭാവങ്ങൾ വഫാലിഹി പ്രവർത്തനങ്ങൾ വമഖാലിഹി വാക്കുകൾ ഫതതബ്ബ അത് ഓരോന്നും പരിശോധിക്കണം. അപ്പൊ കിട്ടാവുന്നിടത്തോളം ഹദീസുകൾ നോക്കിയിട്ട് ഒത്താബിയല്ല അത് തുടരുക വല തായതില അങ്ങി അതിനെ തെറ്റരുത് നബിൻ്റെ സുന്നത്തിനെ തൊട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പുറമെ താലി റിയാദുസ്സാലിഹീന വഅഹ്കിമൻ റിയാദുസ്സാലിഹീന ഈ റഫർ ചെയ്യണം, ചിന്തിച്ച് മനസ്സിലാക്കണം. മാഫീഹി തഗ്ഫിർ വിസാദത്തി അതിലുള്ളത് മനസ്സിലാക്കുകയും എന്നിട്ട് ഇനി വിജയിക്കുകയും വേണം, അതുകൊണ്ട് അമൽ ചെയ്യുകയും വേണം. ഈമാനു മറിഇൻ ലാ യകൂനു തകാമല ഹത്താ യറാനാ സംബീബിലിം മുസ്ലില. ഒരാൾ സാക്ഷാൽ വിശ്വാസിയാവൂല, ജനങ്ങളെ അയാൾ മൃഗതുല്യമായിട്ട് കാണുന്നവരെ. ഇതുവരെ തെറ്റിദ്ധരിക്കരുത്, ജനങ്ങളൊക്കെ മൃഗങ്ങളാണ് എന്ന് കരുതണം നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു മൃഗത്തിന് എനിക്കൊരു ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ കഴിയൂല എന്നതുപോലെ ഓന് വേണ്ടി ഞാനിങ്ങനെ ചിരിച്ചു കൊടുത്താൽ അല്ല ഓൻ്റെ കൂടെ ഒന്നും എടുത്താൽ ഓൻ കൊണി അങ്ങനെ കരുതേണ്ടേയില്ല. അത് ദൈവം സർവ്വരക്ഷിതാവായ ലോകരക്ഷിതാവായ അള്ളാഹു അല്ല എന്താണോ കണക്കാക്കി അതല്ലാതെ വേറെ ഒന്നും നടക്കൂല. അതിന് വേണ്ടിയിട്ട് ഓല മുഖം നിൽക്കാൻ വേണ്ടി ഓലപ്പുറം കൂടരുത് എന്ന് പറഞ്ഞാൽ അർത്ഥം ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ കൂടെ നിൽക്കാൻ. അള്ളാഹിന്റെ അടുക്കൽ ഇനി ഒരു സാധനവും പ്രതീക്ഷിക്കണ്ട. ഇങ്ങി ചെയ്യുന്ന അമലിനോ ഉത്തരവാദിത്വത്തിനോ ദീനിന്റെ ഖിദ്മത്തിനോ ഒക്കെ ജനങ്ങളിൽ നിന്ന് എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ അടുക്കൽ പ്രതീക്ഷിക്കണ്ടാവുന്നേ ഉണ്ടാവും. അപ്പൊ അല്ല പറയാ ഞാൻ ആടെ നിന്ന് വാങ്ങി വെക്കാൻ ഇവിടെ അതിനെ ഇല്ല എന്ന് പറയും. എന്നിട്ടേതാ എത്രയോ ഉണ്ട് അതിലൂടെ ഇവിടെ ഒരു കിത്താബ് ഒന്നായിട്ട് വിരിക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് ചിലത് ഓർമ്മയിൽ വെക്കാനാണ് പറയുന്നത്. സമയം മുഴുവനും അള്ളാഹിന്റെ ഇബാദത്തിലേക്ക് വിനിയോഗിക്കണം. ലാ തത്തുറുക്കൻ വക്തൻ സുതം മുത്തസ വെറുതെ ആയിട്ട് ഒരു നിമിഷം പോലും കളയരുത്. ഒന്നുകിൽ ദീനിന് സഹായമാവുന്ന ദുനിയാവിൻ്റെ കാര്യം നമുക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അത് തിരക്കേടില്ല. അങ്ങനെ രണ്ടാലൊന്നിലല്ലാതെ വിലപ്പെട്ട സമയത്തിന് ഒരു സെക്കൻഡ് പോലും എന്ത് ചെയ്യാതെ ഉപേക്ഷിക്കരുത്. ചിന്തിച്ചു നോക്കാണ്ട് നമ്മളെ സമയങ്ങൾ എങ്ങനെയാണ് പോകുന്നത്. എല്ലാവർക്കും ചിന്തിക്കുക, ആണും പെണ്ണു നോക്കാം. ലാ തൻസാ അന്നല്ലാഹനാ ളിറു ഖൽബിക, നീ വിസ്മരിക്കരുത്. അല്ല എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഹ്ളൂറുഹു വശുഹൂദുഹു ലക ഫൈഹല, ഓൻ എൻ്റെ ഹൃദയത്തിനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഓൻ എൻ്റെ ഹൃദയത്തിലെ പോയി വീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. അപ്പം പിന്നെ അള്ളാ അറിയാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയൂല. അപ്പം റബ്ബിൻ്റെ തീർപ്പ് തിള്ളയിലെങ്കിൽ ഉണ്ടാവും. പലർക്കും പല സന്ദർഭത്തിലും പല കേസുകളും ഉണ്ടാവും. എന്താ വിചാരിക്കുന്നവൻ അള്ളാഹ് കാണൂല എന്ന് കഴിക്കും. എന്നിട്ട് പിന്നെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സലാത്തുൽ ഇസ്റാഖ്, ഇസ്റാഖ് വേണോ നമ്മൾ പറഞ്ഞല്ലോ ഹജ്ജിൻ്റെ ഉംറന്റെ ഒക്കെ കൂലി. ഹത്തായിഹീന ചവളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൂര്യൻ ഉദിച്ച് അല്പം കൂടി പൊങ്ങിയാൽ ആ മഞ്ഞ വേല് ഭൂമിയിലേക്ക് തട്ടണ രീതി മരത്തുമ്മലൊക്കെ അതിൻ്റെ വേലും കൂടി കാണും. നമ്മളിവിടെയൊക്കെ പർവ്വത പ്രദേശങ്ങളായതുകൊണ്ട് ഉദിച്ച് കുറച്ച് കഴിഞ്ഞിട്ടേ കാണുള്ളൂ. നമ്മൾ കേരളം വിട്ടുകൊണ്ട് മരുഭൂമിയുള്ള സ്ഥലത്ത് പോയാൽ രാവിലെ തന്നെ കാണാൻ സൂര്യൻ ചുവന്നിട്ട് ഇങ്ങനെ പൊങ്ങിക്കിടക്കണം, അത്രേ അതിന് അർത്ഥമുള്ളൂ. ഉദിച്ച് സല്ലാലി ഇഷ്റാഖിം ഖുർആനന്ത് ഇഷ്റാഖ് നിസ്കരിക്കണം. എന്നിട്ട് ഒരു ഇസ്ബെങ്കിലിഞ്ഞ് ഖുർആൻ ഓതണം. വിത്തിയാദിൻ അതിൻ്റെ ഉപദേശം ചിന്തിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് മാദബിൻ ബഹുദൂരി കൽബിൻ ഹൃദയ സാന്നിധ്യത്തോടുകൂടെ. വധവാവു കൽബിൻ ഹംസത്തും തിലാവത്തും, ഹൃദയം ശരിയായി കിട്ടില്ല അതിനുള്ള ഔഷധ മൂപ്പര് അഞ്ചെണ്ണ ഔഷധം. ഒന്ന് തിലാവത്തും ബി തദബ്ബുരിൽ മാന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ വേ ഒതി തീർക്കലല്ല, ചിന്തിച്ചുകൊണ്ട് എന്താ അള്ളാഹിൻ്റെ ഒരു കത്താണ് ഖുർആൻ. നമ്മളിപ്പോൾ ഒരു വാപ്പ ഒരു മോനെ കത്തെഴുതി, അല്ലെ മോനിപ്പം ഗൾഫിൽ നിന്ന് ഒരു കത്തും കൂട്ട് എഴുതി, ആ ഇങ്ങനെ വായിക്കൽ ആ ആളെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണും. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ എഴുതിയ കത്താണെങ്കിൽ വായനയേക്കാൾ കൂടുതൽ നമ്മൾ ഹൃദയത്തിലാണ് ആളുണ്ടാകുക. എന്നതുപോലെയാണ് ഖുർആൻ ഓതുന്നത്. അങ്ങനെ ഓതുക. ഒന്ന് വലിയ ബത്തനിയിൽ ഖല, പള്ള കാലി ആയിക്കണം, എന്നാലേ അമലിനൊക്കെ ഫലം ഉണ്ടാവുള്ളൂ. ഇത് പേസ് ഫുള്ളായിട്ട് ഇന്നാൽ അത് നാകുമ്പോൾ കൂടെ അങ്ങ് പോവുകയുള്ളൂ. അതിപ്പോൾ ചുബാനുള്ള എല്ലാം ഉറക്കി ഇങ്ങനെ പോകും. ഒക്കെയാമുലയിലും രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിക്കാം. വത്തള്ളറു വിസാരി പാതിരാ സമയത്ത് അള്ളാഹുവിലേക്ക് കേൾക്കും. നിങ്ങൾ വിചാരിക്കണേ നമുക്ക് ഇങ്ങനെ ഏറെ ഉള്ളൂ, നിങ്ങളല്ല നിങ്ങൾ വിചാരിക്കും.
അതതിനുള്ള മരുന്ന്. നിങ്ങൾക്ക് സോക്കേടുണ്ടായി എനിക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ട് കാര്യമുണ്ടോ? എന്താ കാര്യം? നിങ്ങളെ രോഗത്തിന് നിങ്ങളാ ചികിത്സ ചെയ്യണ്ടേ? അതിന് പത്തള്ളറ് രൂപ വിശ്വസായി പാചരാ സമയത്ത് എണീച്ചെന്നിട്ട് റബ്ബ് ഇറങ്ങി വരുന്ന ഒരു മണി സമയമാകുമ്പോൾ അള്ളം തെയ്യം ഒന്നാം ആകാശത്തേക്ക് വരും. അല്ല ഓഫീസിൽ ഇങ്ങനെ ഇരിക്കും പോലെ ഇതിനിപ്പോൾ അങ്ങനെ അള്ളപടി ഇരിക്കുന്നു ഞാൻ പറഞ്ഞത്. ഞാൻ ഈ ഉപമ പറഞ്ഞതാ അസീസിലുള്ള എൻസിലു റബ്ബിനാ തബാറക്ക വത്തായാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഒന്നൊന്നര മണിയാകുന്ന സമയത്ത് രാത്രിൻ്റെ പോയത് കഴിഞ്ഞാൽ അള്ള ഇറങ്ങി വരും. നോക്കണ ആരെയും കാണാനില്ല. ബസ്താമി റളിയല്ലാഹുവിനെ കതറഞ്ഞ പോലെ വിശാലമായ സദസ്സ് ശൂന്യം. ആരും ആർക്കും ഒന്നും പറയാനുള്ള ചോദിക്കാനുമില്ല. മൂപ്പരൊരിക്കൽ കണ്ടുവാ മൂപ്പര ആ കാലഘട്ടത്തിൽ മൂപ്പര് അള്ളാഹുവിലേക്കുള്ള പ്രയാണ കാലഘട്ടത്തിൽ അള്ളാഹിൻ്റെ അലമ്പത്തുള്ളതായ ലോക രാജാവിൻ്റെ ആ എന്താ പറയേന് രാജസാന്നിധ്യം. അപ്പം ഇത്രയും വലിയൊരു രാജാവ് ഇത്രയും വലിയൊരു സന്നിധി എന്ത് ചോദിച്ചാലും തരാൻ കഴിവുള്ള ആൾ ഒരാളെ ഒരു ലെറ്ററുമായിട്ട് ആരും വന്നില്ല ഇവിടെ. അപ്പം മൂപ്പരിങ്ങനെ ചിന്തിച്ചു അല്ല പഠിച്ചവർ ഇത്രയും വലിയൊരു സ്ഥലവും എല്ലാവർക്കും വിട്ടു ഇവിടെ കിട്ടാത്തതൊന്നുമില്ല. എന്നിട്ട് എന്താ അവിടെ ഇങ്ങനെ ശൂന്യം ആരും കാണാത്ത? അബൂയ ചെയ്തേ പലരും വിചാരിക്കായിട്ടൊന്നും അല്ല അതുപോലെ ആരെയും ഇങ്ങോട്ട് കടത്താൻ ഞാൻ വിചാരിച്ചില്ല എന്നിട്ടാ എന്ന് പറഞ്ഞു. ആരോട്? അബൂ യസീദ് വസ്താമി റളിയല്ലാഹുവിനോട് വാവുത്താര. അപ്പോൾ പൊത്തള്ളറ് അപ്പം പാതിനാ കള്ള ഇറങ്ങി വന്നിട്ട് അള്ള ഇങ്ങനെ നോക്കുക നിങ്ങൾക്ക് ആർക്കാന്താ ചോദിക്കാനുള്ളത്? അള്ള ചോദിക്കുന്ന എന്താ ചോദിക്കാനുള്ളത് ചോദിച്ചോളി. പൊറുക്കലിനെ തേടാനുള്ളത് തേടിക്കോളി. ആർക്കും പൊറുക്കലിനെ തേടാനൊന്നുമില്ലേ? ഇല്ല. ഓലൊക്കെ ഏൽപ്പി എവിടെ ദുരാക്കണം ഒരു കോയിമുട്ട വന്നു കഴിഞ്ഞു എല്ലാവരും കൂടി തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ടാനോ അടക്ക വളരാനോ റബ്ബറിൽ നീരുണ്ടാനോ എല്ലാവരും കൂടി കൂടിയിട്ട് ഇങ്ങനെ ആടൊന്ന് ദുരാക്കണം അല്ലെങ്കിൽ ആട് 10 rupees എടുത്ത് ഇയാൾക്ക് പണിയാവില്ല. അല്ല ചോദിക്കുന്ന നിങ്ങൾക്ക് ആർക്കും സ്വന്തം അള്ളാനോടൊന്നും പറയാനില്ലേന്നാ. അങ്ങനെ ഫജ്റു സ്വാദിക്ക് വന്നു കഴിഞ്ഞാൽ അല്ല അതോട് ഓഫീസ് കൂട്ടിയെന്നാ ഇനി ആടെ അങ്ങോട്ടായില്ല. ഇതെല്ലാ ദിവസവും ഉണ്ട് എല്ലാവരും ചെയ്തോളി. നമ്മളേൽപ്പിക്കുന്നതിൽ അപ്പോൾ അതാ രാത്രി നിസ്കാരം. വലിൽ ബത്തനിൽ ഹല ഹാലിയായ വയറ് ഒമുജാല സാത്തു സ്വാലിഹീനൽ സച്ചരിതല എങ്ങനത്തെ ആൾക്കാരെ പേരെ കൂടിയിരിക്കുക എന്നാൽ ഒരു മണം കിട്ടിയ അത്ര തന്നെ നന്നാവും. ഇപ്പോൾ കോയിമുട്ടണ്ടിയില്ലെങ്കിൽ അത് ദ്രാവകല്ലേ പൊട്ടിച്ചു നോക്കിയാൽ 28 days പഴയ കർമ്മ പേരാരോ ഇന്നത്തെ മണിക്കൂറിന് 24 hours ഒരു ചൂട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു കുഞ്ഞായി മാറും. എന്നതുപോലെയാണ് ഇത്തരം ആൾക്കാരെ ചൂട് തട്ടിക്കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരെ കഥയിൽ അങ്ങനെ അതിനൊരു കഥ ഞാൻ തുടക്കത്തിൽ പടങ്ങൾ പറഞ്ഞു. ഓലും ഒരു ലക്ഷം ചെല്ലിയിട്ടൊന്നുമില്ല അജി നോക്കി അരിച്ചിട്ടൊന്നുമില്ല. ആദ്യം ഞാൻ പറഞ്ഞ ആളെ കഥ എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ മുമ്പ് പറഞ്ഞതാണെന്ത് ഫയസ് ഫയലി വജുഹുൽ കൽബി ബിന്നൂരിൽ ജലി. പിന്നെ അള്ളാഹിൻ്റെ വ്യക്തമായ പ്രകാശം കൊണ്ട് എൻ്റെ ഹൃദയം പ്രകാശിച്ചു. ആ പ്രകാശമായിട്ട് വരുമ്പോൾ ഹൃദയത്തിൻ്റെ പ്രകൃതി സ്വഭാവങ്ങളൊക്കെ പോവും. അപ്പം തസീറു അഹ്ലല്ലിൽ മുഷാഹദ അള്ളാഹിൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണാൻ നീ യോഗ്യനാവും. ഹിയ നിയമത്തിനുമ ഫസിർ മുത്ത അഹ്ല അത് വലിയൊരു ഭാഗ്യമാണ്. ഇനി അതിന് അർഹത ഉണ്ടാക്കിക്കും അത് ഇനി ഉണ്ടാക്കണം. എന്നിട്ട് ഇലിമിൻ്റെ ഫതിൽ പറഞ്ഞിട്ട് മൂപ്പർ പറയുന്നത് ഇങ്ങനെ വെള്ളത്തിലുള്ള മത്സ്യം വരെ മുത്തായലിമിനും ആലിമിനും വേണ്ടി തെയ്യം പൊറുക്കണ്ടെത്തുള്ളൂ. അതാ ഇതാ കസദൽ ഇലാഹ വാഹിറ ബിൽ ഇൽമി ഇല്ലാ വൽഹലാഖു തഅസ്സല. ബൻ്റെ ഇൽമ് അധ്യാപനം കൊണ്ടും ബൻ്റെ പഠനം കൊണ്ടും ആഹ്റവും അള്ളാഹനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഉണ്ടാവും. അല്ല ബന് കിട്ടേണ്ട സുഖ സൗകര്യങ്ങളും ആ ഫീസിൻ്റെ കൃത്യതയൊക്കെ പാലിച്ച് വേറെ കിട്ടേണ്ട ജനങ്ങളുടെ സ്ഥാനവും മാനവും അതുണ്ടാവും. വേറെ ഒന്നും അതിനുണ്ടാവില്ല. വല്യോറമൻ അറഫൽ ജിനാനുൽ ഫാഹിറ അങ്ങനെ ആകുമ്പോൾ സ്വർഗത്തിൻ്റെ വാസന പോലും ഓന് തടയപ്പെടും. വല്ല അസ്പുത്തം ഫീ ദർക്കിൻ ആരിന്നാതില്ല തീയിൻ്റെ കുണ്ടിലേക്ക് പോകുകയും ചെയ്യും. ആരെന്ത് പറഞ്ഞെന്നാൽ കാര്യങ്ങൾ ഇങ്ങനെ ഇതാ ഹദീസ് ഹദീസാ മൂപ്പര് ബെയ്ത്താക്കിയത്. ഇനി റജുലും ബേയോ താവതയുൽ കാബിഹി ഫിന്നാരി തഹ്റുജു മിന്നു അമ്മ ഉഞ്ചല. നാളെ ഒരാളെ കൊണ്ടുവരപ്പെടും. ആളെ നരകത്തിനും കൊണ്ട് നിന്നിട്ട് നരകത്തിൽ നിന്ന് അയാൾ പള്ളം കൊണ്ട് പൊട്ടിയിരിക്കും. ആമാശയങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ട് അയാൾ അതും വലിച്ച് ഇങ്ങനെ നടക്കണം. ഉബിയായ ദൂറു കമായ ദൂറു ഹിമാറുന ബിറഹാഹു തത്വനു കൽഹസീതി തതല്ല. ആ പഴയകാലത്ത് നമ്മൾ ചക്ക് കറക്കുന്നത് കഴുതയാണ്. ആ കഴുത ചക്ക് കറക്കുന്നത് പോലെ ഇയാൾ ഈ കുടന്മാലയും വലിച്ചുകൊണ്ട് നരകത്തിലൂടെ ഇങ്ങനെ കറങ്ങും. അപ്പോൾ ആൾക്കാരൊക്കെ ചുറ്റി വളഞ്ഞിരിക്കും. ഇത് എന്തൊരു അത്ഭുതം. അപ്പം നരകത്തിൽ വലയ ശിക്ഷയും നടക്കുന്നുണ്ട്. പക്ഷെ അതിലൊരു അത്ഭുതപ്പെട്ട് അതാണ് ഇയാളെ സ്ഥിതി.
അപ്പൊ ഞങ്ങളൊക്കെ നരകത്തിൽ തന്നെ എന്നാലും കഥകും നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനൊക്കെ ചെയ്യാൻ കൽപ്പിച്ച് നിങ്ങൾ പിന്നെ ഇതൊക്കെ ചെയ്ത് വിടത്തി എങ്ങനെ ഉസ്താദിനോട് ചോദിച്ചു ആര് മറ്റുള്ളൂ ജനങ്ങളെ കാര്യമൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞിന് പക്ഷെ അത് ഞാൻ അമിൽ ചെയ്തിരുന്നില്ല അതിന്റെ ശിക്ഷാണിത് ഒരു വിദ്യാർത്ഥിനെ ഒരു മുഅല്ലിമ കണ്ടാൽ യക്ബു അല ഷഹവാത്തി ഓനോന് ഇച്ചുള്ള താല്പര്യങ്ങൾ കാണണ്ട് കാണുക കേൾക്കണ്ട് കേൾക്കുക പറയണ്ട് പറയുക തിന്നണ്ട് തിന്നുക ഉറങ്ങണ്ട പോലെ ഇതാ ആശ തന്നെ അങ്ങനെയെല്ലാം ചെയ്യുന്നതായിട്ട് കണ്ടാൽ മുത്തബി എന്ന വാവു ദേഹച്ച് കടിമപ്പെട്ട് ചെയ്യുന്നത് കണ്ടാൽ മുത്തക്കാലിബൻ അയ്ലൻ അലാ റൗമിദ്ദുന ഏതെങ്കിലും രീതിയിൽ ദുന്യാവുണ്ടാക്കണം ജോലി കിട്ടണം മറ്റേത് നേടണം അതാണ് മിൻ ഗൈരി മിന്നാജി മുബായി നട ഹലാലൊന്നും നോക്കണമില്ല ഫറദ് അയിനായ വ്യക്തിപരമായ ബാധ്യതയുള്ള ഇൽമ് പഠിക്കുന്നതിന് മുമ്പ് ഫറദ് കിഫയായ ഇൽമ് പഠിക്കുന്നതും കണ്ടാൽ അവന്റെ സന്ദർഭത്തിൽ നിന്ന് വെളിപ്പെട്ടു കസ്തുല്യ വൈരില്ലാഹി ഫീഹി തവല്ലല ഓൻ പഠിക്കുന്നു പഠിപ്പിക്കുന്നു അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ലാന്നുള്ളത് എന്താണ് അപ്പൊ പഠിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫറള് അയിനാണ് എന്റെ അമല് സഹിയാവുമോ എന്റെ കൽവി ശരിയാണോ എൻ്റെ കയ്യിൽ കിബറുണ്ടോ എൻ്റെ ആർത്തുണ്ടോ അങ്ങനെ അള്ള ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളുണ്ടോ അറിയുകയും അതിന് ചികിത്സിക്കലും അതൊന്നും ആരും ചെയ്യുന്നില്ല അതേ സമയത്ത് ഇപ്പൊ നമ്മൾ പറയുന്നു പറയുന്നത് പഠിക്കണം വേണ്ടെന്ന് ഞാനും പറയുന്നില്ല അത് ആരെങ്കിലും ഒരാളുണ്ടായാൽ ഓൻ തീരുമാനിച്ചാൽ മതി ഒന്നും പറഞ്ഞു കൊടുത്താലും മതി അപ്പൊ ഫറള് കിഫായക്ക് മുൻകൂർ കൊടുത്ത് എന്തിനേക്കാൾ ഫറള് അതിനേക്കാൾ കൊടുത്താൽ ഫലക്കത്ത ബയ്യന മിങ്കറായിനി ആരി ഓൻ്റെ സന്ദർഭത്തു നിന്ന് വെളിപ്പെട്ടു കസ്തുല്യ വൈരില്ലായി ഫീ ഇത്ത കലല അള്ളാഹനെ വിചാരിച്ചല്ല ഓൻ ഇരുമ്പ് പഠിക്കുന്നത് അള്ളാഹനെ വിചാരിച്ച് പഠിക്കുകയാണോ ആദ്യം അവനാൻ്റെ പഠിക്കേണ്ടി എന്റെ അമലെങ്ങനെ ശരിയാകുക ഞാനെങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്നില്ല ഇനി വലിയ ആലിമിൽ ഉഹ്റവിയായ പണ്ഡിതന് വേറെയും കുറെ അടയാളമുണ്ട് ലായത്തലബു ദുന്യാബിൽമി മസായില ഇൽമു പഠിപ്പിച്ചു കൊടുക്കലും കൊണ്ട് ദുന്യാവിനെന്താക്കൂലോ തേടൂല രണ്ടാമത്തെ അല്ലായുഹാലിഫ കൗലുഹു മായഫല അവന്റെ പ്രവൃത്തി അവന്റെ വാക്കിന് അവന്റെ വാക്ക് അവന്റെ പ്രവൃത്തിക്ക് എതിരാവൂല അങ്ങനെ കുറെ അങ്ങ് പറഞ്ഞിട്ട് അവസാനം പറയുന്നു വൈയൽ ഫത്താവാലായകൂനു മുസാരിയ ദേഹം കമ്മിറ്റി കൂടിയിരുന്ന വിധി ഏൽപ്പിക്കൂല വിധിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ല സംഗതി ചിലപ്പോൾ മറ്റൊരു ഉറപ്പിടിക്കാനും നമുക്ക് വിധി അറിഞ്ഞോളൂ അത്രണ്ടാകും വയക്കൂലി ഇസ് അൽ മയ്യകൂനു തഅഹല മുപ്പൊരു പറയുക ഞങ്ങൾ ആരോടോ ചുന്നേക്കാട് വിവരം ഉണ്ടാക്കും അയച്ചാൽ പറഞ്ഞാലും ഒന്ന് തിരിയൂല ഞാൻ ചിലവരെ അങ്ങനെ വിട്ടുണ്ട് നിന്നടുത്ത് ചോദിച്ചേക്ക് ഓല അതിനായിട്ട് ഇരിക്കുന്ന പോലാണ് അയ്യതോടെ എനിക്ക് അതിനെ കഴിയുമ്പോൾ എൻ്റെ വണ്ടി വേറെ ഉണ്ട് അപ്പോൾ ഓലി ചാച്ചാ എനിക്കിത് അറിയില്ലാതാ ഇത് മദീനത്തും ഉണ്ടായിന് മദീനത്ത് എന്ന ഇബിനുമർ അതാ അവിടെ അതിന് മറ്റൊരു അനസുണ്ട് അപ്പുറത്ത് ഓരോരുത്തരും മറ്റൊരാൾ ചൂണ്ടും എൻ്റെ അർത്ഥം അതിപ്പോൾ ആ അറിവ് കിട്ടലാ ഉദ്ദേശം ആരും അറിഞ്ഞു കൊടുത്താലും മതി അപ്പം മുപ്പൊരു അറിയാണെ പിന്നെ ഞാനിനി അതിലേക്ക് നോളൂ എനിക്ക് എൻ്റെ പണി എടുത്തു കൊടുക്കും ഞാൻ അതിൽ നോക്കുക പക്ഷെ അത് ചെയ്താലേ മനസ്സിലാണെങ്കിൽ അതിനകത്ത് അറിവുണ്ട് എന്നിട്ട് ആ ഇൽമിൻ്റെ ആന്തരിക ജ്ഞാനം കൊണ്ട് അയാൾ പരിപൂർണ ശ്രദ്ധ വെക്കുന്നവനാവും ഒരു ഇക്കാബ കൽബിൻ ലിസിയായ ഹൃദയത്തിൻ്റെ മുറാക്കവയെ പ്രവർത്തിക്കുന്ന ആൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ അള്ള ഇഷ്ടപ്പെടാത്ത വീഴുന്നുണ്ട് മുത്തവക്കിയല്ലി തരീക്ക് ഇൽമില്ലാഹർ ആഹ്റത്തിൽ ഇൽമിൻ്റെ വഴി അയാൾ സൂക്ഷിക്കുന്നവനാവും ഇങ്ങനൊക്കെ ആണെന്ത് ഇയാൾ ചെയ്യാം എന്നാൽ ഇങ്ങനെ ആയിരുന്നു ആര് മുമ്പുള്ള ഇമാമിങ്ങളൊക്കെ എന്നിട്ട് പറയാണ് എന്നാൽ നമ്മളെ കാലഘട്ടത്തിൽ നമ്മളെ കാലഘട്ടം എന്നല്ല 400 കൊല്ലം മുമ്പ് സൈനുദ്ദീൻ മഖ്ദൂം ജീവിക്കുന്ന ആ കാലത്ത് മുമ്പ് പറയാണ് അന്നുള്ള ഫുഖഹാക്കൾ ഈ ഫിഖിൽ മാത്രമേ ഇമാമിങ്ങളോട് തുടർന്നില്ല ആ കയറു എല്ലാത്തിലൊന്നും തുടർന്നില്ല മസാലയെ തുറന്നു കണ് അതുകൊണ്ട് ഫത്വ ഫിൽ ജമീ ഇനി എല്ലാത്തിലും തുടരാൻ നോക്ക് ഇനി തഫ്ദുലാനി ശ്രേഷ്ഠവാനോ വേണ്ടി ജോലിക്ക് വേണ്ടിയിട്ടല്ല മറ്റേന് വേണ്ടിയിട്ടല്ല സ്ഥാനത്തിന് വേണ്ടിയല്ല പ്രസംഗനാവാൻ വേണ്ടി സാഹിത്യകാരനാനൊന്നുമല്ല ആണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആണ്ട പഠിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടി ആഫിയ ഇൽമു പഠിച്ചോ ഇങ്കുന്ത തത്തുലുവും ഉൽക്കതാരേനി ഇരു ലോകത്തിൻ്റെയും രാജാധിപത്യനെയും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇനി പഠിക്കേണ്ടി അങ്ങനെ അള്ളാഹ്ക്ക് വേണ്ടി പഠിച്ചോ ഒന്ന് ഇനി ഒന്നുകൂടി പറയാം ആദാബുൽ മുത്തഅല്ലിമീന സൂഫി അൽ കൗമ എന്ന് പറഞ്ഞാൽ സൂഫിയാക്കൾ ഓലെന്തോ ഒരു വാക്ക് എന്താ ഓനങ്ങനെ പറഞ്ഞ് കണ്ടു എന്ന് പറഞ്ഞ് അള്ളാഹ് കാണും അല്ലെ അങ്ങനെ ഏതെങ്കിലും ഇവനെ ഉക്കാത്തൊരു കാര്യം ആൾ പറഞ്ഞാൽ
വൈറമോഹത്തെ ഈ ഓരോ അബദ്ധത്തിലേക്ക് ചേർക്കാതെ ആ വാക്കിനെ ഇനി തെളിവിൽ ചെയ്യണം, ന്യായീകരിക്കണം. ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റായി വായിക്കാനുള്ളതല്ല, അതിനൊരു വ്യാഖ്യാനം കണ്ടെത്തണം. ഓലെ തെറ്റിലേക്ക് ചേർക്കുക, എനിക്ക് മനസ്സിലായില്ല എന്ന് വെക്കുക. അതിനെ ആ സഹറാൻ ഇമാമ് പറയുന്നുണ്ട്. ഇനി റൗള് ഇമാൻ നബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അടക്കം എന്തേ ചെയ്യുന്നെങ്കിൽ ആയിരം ഇല്ലല്ലയിൽ വിശ്വസിച്ച ഒരാൾ ഒരു വാക്ക് പറഞ്ഞിട്ട് എനിക്ക് ഇതിനെതിരാന്ന് തോന്നുകയാണെങ്കിൽ ഇനി അതിനെ ശരിയാക്കാൻ വേണ്ടിയുള്ള വ്യാഖ്യാനം തെളിവിൽ പറയണം. എന്നിട്ടും ശരിയാകുന്നില്ലേ, അത് ആളും അള്ളിയായിട്ട് അയക്കോടെ എനിക്ക് പറയേണ്ടിയില്ല എന്ന് പറഞ്ഞു ലാസ്റ്റ് അങ്ങനെ. ഓ മുഅല്ലിമൻ വഖീർ വലസ്ത മുജാദില താലി അഖി ഇഹിയാ വസാലിൻ ദലൽ ഓദനോ ഓദന്റെ മുബര സിലബസാ പറയുന്നത് സുഹൃത്തെ ഇയാ വസാലിൻ വസാലിമാമിൻ്റെ ഹിയനെ നോക്കി മനസ്സിലാക്കണം. തനൽ ഫിഹി അതിൽ എന്നെ കെത്തിക്കാം അഷിഫ മിൻകുല്ലിദായി മാരകമായ എല്ലാ രോഗത്തിൻ്റെ ഔഷധം. ഏത് രോഗം? ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ, ആ രോഗത്തിനൊക്കെയുള്ള ഔഷധം എനിക്ക് ഹിയെ കാണാം. അതുകൊണ്ട് ഇങ്ങനെ ബാധിച്ചു കഴിഞ്ഞില്ല. കുൽ ബയദാലിക്കമിൻഹാലില്ലാ ശുഭ്, അത് കഴിഞ്ഞാൽ ഇനി ഭക്ഷണം കഴിക്കാൻ അലാലയക്കണം. ശുഭത്തില്ലാത്ത ഇന്ന് കിട്ടാണ്ടാവുമോ? പിന്നെ എന്താ ചെയ്യുക? വട്ടിനെ എടുക്കുക, നിങ്ങളിഷ്ടം. ഇപ്പോൾ ഒരാൾ വിഷം കൊണ്ട് തന്നെനിക്ക് സ്ഥലത്ത് നിങ്ങൾക്ക് കയറ്റി കൊണ്ടുവന്നാന്ന് പറഞ്ഞു, ഞാനത് ഓനെ വിശ്വസിച്ചാണ്ട് കുടിച്ചിരുന്നാൽ ചാണ്ടിക്കോ തന്നിട്ടേ തന്നിട്ടാണ് ഇനി കുടിച്ചിട്ട് വേണം. പിന്നെ ഇങ്ങനെ തന്നെ ആറാമിൻ്റെയും ശുഭത്തിൻ്റെ ഒക്കെ സ്ഥിതി. അപ്പോൾ ചിലവർ പറയും ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യാൻ ഉറങ്ങി പോകുന്നു അല്ലേ, കഴിയൂല. നല്ലതല്ലാത്ത ശരീരത്തിൽ ഓടിക്കഴിഞ്ഞാൽ നല്ലതൊന്നും ചെയ്യാൻ കഴിയൂല. അത് റസൂലുള്ള പറഞ്ഞതാ ചാദിബ്നി അബി വക്കാസിനോട്. അയ്യോ ഇനി അഫാത്തു ശിബ്ഇൻ സിക്ലു ജിസ്മിൻ കസുവത്തുൽ ഖൽബിൽ ഇസാലത്തു ഫിത്നത്തൻ മുത്തമൽ മില, വയറ് നിറച്ചാലുണ്ടാകണ ലാശയാം ഫൗ മിൻ തകല്ലുലി അഖിലിഹി വശറാബിഹിലിൽ ജിസ്മി വദ്ദീനി ഇൽതല. ഏറ്റവും ഉപകാരമായ കാര്യം ഒന്ന് തീറ്റി ഉറക്കലാണ്, വശറാബി കുടിപ്പ് ഉറക്കലാണ്. നമ്മൾ പറയും ഡോക്ടറിന് പാട്ട് ക്ലാസ് കുടിക്കണമെന്നാണ്, അത് പറഞ്ഞു വസ്തല മുപ്പരാറിനെ കുടിച്ചാൽ ആ നിലക്കുള്ള ശരീരം എത്ര പ്രായം വരെ നിൽക്കും, അതിനോട് സ്വർഗത്തിൽ കടക്കുന്നു നരകൻ രക്ഷപ്പെടുന്നു അവർ പറഞ്ഞ അത് എടുക്കാനായിട്ട് പോയിക്കോളി, ഇതെടുക്കാണെങ്കിലും പോകാനല്ലാണ്. എന്താ മിൻ തക്കല്ലുലി അഖിലി വശറാബി ലിൽ ജിസ്മി വദ്ദീനി എഴുത്തല, അത് തടിക്കും നല്ലതാണ് ദീനിക്കും നല്ലതാണ്. ഇനി അഫാത്തു ശുബിയൻ വയറ് നിറച്ചാലുണ്ടാകുന്ന വിപത്തുകൾ, ഒന്ന് സിക്കലുൽ ജിസ്മി ശരീരത്തിന് ഭാരം വരും, കസ്വത്തുൽ കൽബി ഹൃദയം കടുത്തുപോകും, നല്ലതൊന്നും ഹൃദയത്തിലേക്ക് യേശൂല. അല്ലിസാനത്ത് ഫിത്രത്തൻ ബുദ്ധിപൂർവ്വത നഷ്ടപ്പെടും, തളീഫ് ജിസ്മിൻ്റെ ഇബാദത്ത് റബ്ബിൻ്റെ ഇബാദത്തിനെ തൊട്ടുന്നെയും തടി തളർന്നു പോകും. നമുക്കാണ് ഇപ്പം നല്ലത് ഇങ്ങനെ പറയേ അല്ലെങ്കിൽ കൂടെ അപ്പോൾ കാണാം ഉറക്കിന് ഗുളിയൊന്നും വേണ്ട, അതിലപ്പുറം മരിച്ചു ഉണ്ടോ. ജൽബുൻ ലിനൗമിൻ ഫഹദറന്നു അബ്ഹില, ഉറക്കിന് വലിച്ചു ചേർക്കും. അതിനല്ല കൂടു മരുന്ന് ഒരാളോ എന്ന് പറഞ്ഞേക്കൊണ്ട് ആക്കുണ്ടാക്കി തരാനാവില്ല. ഇതൊക്കെ ഓരോരുത്തരും അവനാൻ തടി ചെയ്താൽ അങ്ങനെ ചെയ്തിരതാണ്, നിങ്ങൾക്ക് കഥ അറിയില്ല. കഥകാജം നിർത്തുക അല ആത്മജ്ഞാനികൾ എല്ലാവരും സർവസമ്മതമാണ്. ഇജ്മാഅ് നമ്മൾ അറിയില്ലേ, ആരിഫീങ്ങൾ ഇജ്മാഅ് അന്നഫ്ദല ത്വാഅത്തിലില്ലാഹില്ല, ഇബാദത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായത് ഇഫ്ദുൽ ലിയംഫാസി യകൂനു ഖുറൂജുഹ വദുഹൂലുഹ ഫില്ലാഹി ഫിൽ മലഇൽ ഖല, ഓരോ ശ്വാസങ്ങളും അകത്തേക്ക് വരുന്നതും ഓരോ ശ്വാസവും പുറത്തേക്ക് പോകുന്നതും അല്ലാഹ് എന്നുള്ള ദിക്റോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുൻ്റെ ഇബാദത്ത് എന്ന ആത്മജ്ഞാനികളൊക്കെ പറയുന്നത് മഖ്ദൂമിൻ്റെ ചിരിച്ചില. മൂപ്പർ പറഞ്ഞപ്പോൾ പറഞ്ഞു മൂപ്പർ മനസ്സിലാക്കി എത്തി അള്ളാഹിനോട് ഇസ്തിഗാരത്ത് നടത്തി കിട്ടിയ വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞതൊക്കെ. പക്ഷേ അതിൽ മൂപ്പർ ഇത്രേ പറയുന്നുള്ളൂ എങ്ങനെ ഒരു ശ്വാസത്തിൽ ഒരു ദിക്റെന്ന്, അത് സാധാരണ ബൈലുള്ള ഒരാളുതാ പറയുന്നത് അംഫാസി എന്നൊക്കെ പറയുന്നത്. എന്നാൽ വേറെ ചില വയലൊന്നും അല്ല, ഒരു ശ്വാസാടെ വലിച്ചു വെച്ചിട്ട് ഒരു അഞ്ഞൂറൊക്കെ വട്ടം സ്മരിച്ചിട്ട് എന്തെങ്കിലും ഒരു പുറത്തേക്ക് വിടുള്ളൂ. വേറൊരു കൂട്ടർക്കുള്ളത് ഓരോട് അള്ളാഹനെ മറക്കണം എന്ന് ആയിരം വട്ടം പറഞ്ഞാൽ അവർക്ക് മറക്കാൻ തന്നെ കഴിയൂലാണ്. അപ്പോൾ നമ്മളെ അബൂ ബസ്താമി റളിയല്ലാഹുവിൻ്റെ ശിഷ്യൻ അബുൽ ഹസൻ ഖർക്കാനിൻ്റെ കഥയിൽ കാണും, വലിയ സംഭവമുള്ള ആൾ. മൂപ്പർ പറഞ്ഞാൽ മൂപ്പരെ കഥയിലുണ്ട് ഒരിക്കലും മൂപ്പർ അള്ളാഹാൻ അരസിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ തവാഫ് ചെയ്ത് ഞാൻ പാട് പറഞ്ഞതാ, ഞാൻ ആയിരം വട്ടം തവാഫ് ചെയ്തിട്ട് മരുക്കൾ ഒരു വട്ടം പൂർത്തിയാക്കിയില്ല. അപ്പം എനിക്ക് ഇഷ്ടമായില്ല, ഞാൻ ചോദിച്ചു നിങ്ങളിന്ന് എങ്ങനെ തണുപ്പന്മാരായിക്കണമെന്ന് ചോദിച്ചു ആരും മരുക്കുകളും. അപ്പോൾ മരുക്കൾ എന്നോട് എനിക്കെന്താ അത്ര സ്പീഡ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അള്ളാഹിലേക്കുള്ള ആഗ്രഹം തന്നിരുന്നല്ല, അത് തന്നെയാണ് ഞങ്ങൾക്കത് തന്നിയില്ല, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സാവധാനത്തിലിരുന്നു. എന്നിട്ട് പിന്നെ മൂപ്പർ പറഞ്ഞു
ചില ആൾക്കാരൊക്കെ രണ്ടരക്കായത്ത് നിസ്കരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ട് അള്ള അല്ലാത്ത വേറെ ഒന്നും ഓർക്കാത്ത രീതിയിൽ നിസ്കരിക്കാൻ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞില്ല എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞവരുണ്ട്. അബുൽ ഹസൻ ഖർക്കാനി പറഞ്ഞ 40 വർഷത്തിൻ്റെ ഇടയിൽ അള്ള അല്ലാത്തൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നില്ല. അത് മനുഷ്യന്മാരാ, ദുഃഖം കളിയാച്ച എല്ലാവരെയും കയ്യടിച്ച് പറഞ്ഞ് ഞങ്ങോട്ടെ കിട്ടിയാന്നാ. എന്നാലും മറ്റുള്ള കുടുംബജീവിതമൊക്കെ നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ ഓൽക്ക് പരമ സൗഖ്യ കട്ടില്ലായിക്കുന്നാ വിചാരിക്കുക. ഈ നമ്മൾ പറയുന്ന ഇബിനു സീനല്ലേ, ഇബിനു സീന സാധാരണ നമ്മളെ മജ്ലിസിലൊക്കെ അല്ല ഇവളൊക്കെ പറയൽ ബന്ധം ഉപ്പരും വളരെ മോശമാണ്. അവി നമ്മുടെ മെഡിസിൻ്റെ നേതാവില്ല അവിസിന്ന എന്നറിയപ്പെടുന്ന ഇമാം അലി ഇബിനു സീന, അവരെ കഥയിൽ നിന്ന് ഉപ്പര് കാണാൻ വന്നു അബുൽ ഹസൻ ഖർക്കാനി പെണ്ണിനോട് ചോദിച്ച് ഉപ്പര പോയി. അന്ന് ആയി കാട്ടിലെവിടെ പോയിക്കുന്നത്, അയ്യാൾ ഞെട്ടി ഇത്രയും വലിയ ഒരാളെ കാണാൻ വന്നൊരു പെണ്ണ് പറഞ്ഞാൽ അങ്ങനെ. അപ്പോൾ ഞാൻ മുപ്പരിങ്ങനെ കാത്തുന്നപ്പം മുപ്പരും ഇറ്റാളങ്ങനെ കൃഷി സ്ഥലത്ത് നിന്ന് ഓലക്കോരോ തൊയിലാരാ ജീവിക്കാനൊരു തൊയിൽ വേറെ ഉണ്ട്, അള്ളാക്കുള്ള ഏർപ്പാട് വേറെ ഒന്നു. അപ്പോൾ കൃഷിയൊക്കെ കഴിഞ്ഞ് വരുന്നേരം ഒരു സിംഹത്തിൻ്റെ പുറത്ത് വിറവും കെട്ടിക്കന് ഒരു സിംഹത്തിൻ്റെ പുറത്ത് മുപ്പരും കയറി അങ്ങനെ വരുന്ന രണ്ടാൾ കൂടി, രണ്ട് സിംഹം മുപ്പരും കൂടി. ഇത് ഇബിനു സീന ഇങ്ങനെ കണ്ടു. കണ്ടപ്പോഴേക്കാനെ മൂപ്പരന്നെ മൂപ്പര ധാരണയില്ല അന്ന് കാനൂനും വൈദ്യശാസ്ത്രമൊക്കെ പഠിച്ചിട്ട് ബുദ്ധി കൊണ്ട് നേടേണ്ട ഇൽമൊക്കെ നേടി ലോകം കീഴടക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലോകത്തെ ഏറ്റവും അത്യുന്നത അതിനാണ് മനസ്സിലാക്കുന്ന കാലത്താണ്. തൗഫീഖ് ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചതാ. ഇത് കണ്ടപ്പോൾ മൂപ്പര വിദ്യയൊക്കെ മൂപ്പർക്ക് ചെറുതായി. അങ്ങനെ വന്ന് അബുൽ ഹസൻ ഖർക്കാനി ഉള്ളാൻ വന്നിട്ട് പിന്നെ മൂപ്പർ ബാക്കിയുള്ള പരൻ്റെ പണി എന്തോ എടുക്കുക, തേക്കുക ഉറ്റിയേക്കുക അങ്ങനത്തെ ചെയ്യാൻ തുടങ്ങി. തേക്കണേൻ്റെ ഇടയിൽ ഈ ചട്ടകം വീണ് പോയി. അപ്പോൾ ഇബിനു സീന വേവർ അതബോർഡ് കൂടാതെ എടുക്കാൻ വേണ്ടി വെക്കും, അത് തനിയേ പൊങ്ങി. നമ്മളെ മറ്റേ ലിഫ്റ്റൊക്കെ അല്ലേ, എന്നതുപോലെ കരണ്ടില്ലാന്നേ ഉള്ളൂ, അത് പൊങ്ങി മൂപ്പരായി. അപ്പോൾ മൂപ്പർക്ക് ഒന്നുകൂടെ അത്ഭുതമായി. മൂപ്പർ ചോദിച്ചു, നിങ്ങൾ രണ്ട് സിംഹത്തിനേക്ക് കീഴടക്കി സാധനമൊക്കെ തനിയെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും, ഇത്രയും വലിയ കഴിവുള്ള മനുഷ്യരെ നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നേരാക്കാനായില്ല. അപ്പോൾ പറഞ്ഞെന്നാ, ഓളെ ആ സ്വഭാവം വൈപ്പെട്ട് അത് സഹിച്ചാനാണ് അല്ല എനിക്ക് ഇങ്ങനെ വൈപ്പെടുത്തി തന്നത്. രണ്ടും കൂടെ അല്ല കൊടുക്കൂല, അത് എപ്പോഴും ഒന്നൊരു ചെടിച്ചു പോലെ വെക്കും വക്കീലായിട്ട് വെക്കും ഇങ്ങനെ ഉണ്ടാകുക. ആ എന്നിട്ട് ഇനി എങ്ങനെ തിക്കരു അല്ല ആടാകുവോ പാടാകുവോ അതാ മുഖരനെ പറയട്ടെ. അതിനകത്തൊക്കെ പറയേണ്ട കിതാബിൽ നിങ്ങൾ കാണല്ലോ, വിശദ്ധി സുമ്മൽ മദ്യ സിഫത്തൻ ലഹുസിമില വിശദ്ധി ലാ ഇലാഹ ഇല്ലവ്വ അങ്ങനെ ശ്രദ്ധിട്ട് തന്നെ ചെല്ലണം. തുമ്മൽ മദ്യ ലാ ഇലാ അങ്ങനെ നീട്ടിയിട്ട് ചെല്ലുക. തഹത്തു വേറെ നിന്ന് ആടണോ പൊക്കേണ്ട ചോട്ടുന്ന് ലാന്ന് ഇങ്ങനെ തുടങ്ങുക. തഹത്തു മുദാഫിലെയും കളഞ്ഞ് മേനാനെ കരുതിയതാ. ഇനി ഞാൻ അൽഫ അറിഞ്ഞില്ല എന്ന് അറിയണ്ടേ പറഞ്ഞു. തുമ്മ ഫോക്കും പിന്നെ മുകളിലൊക്കെ എത്തിയിരി ലാ ഇലാഹ എന്ന് ഇവിടെ എത്തിയതിൻ്റെ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് ഇല്ലല്ല ഇങ്ങനെ എടുത്തോട്ട് താത്തി കൊണ്ടുവരിക. മാ ബർസഖിൻ ബർസഖോടുകൂടെ, ബർസഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പം ജീവിക്കുന്ന ലോകം ആലമുൽ മുൽക്ക് ദൃശ്യലോകം, നാളെ നമുക്ക് പോകേണ്ട ലോകം ആലമുൽ മലക്കൂത്ത് അദൃശ്യ ലോകം, ഈ രണ്ടിൻ്റെയും ഇടയുള്ള ലോകമാണ് ഇത് ഖബർ അവിടുന്ന് അങ്ങോട്ടുള്ള അതിന് ബർസഖ് എന്ന് പറയും. എന്നതുപോലെ ബർസഖോടുകൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരാൾ, അതാണ് നമ്മളെ ലക്ഷ്യം. ഷെയ്ഖ് ഒരാൾ. അപ്പോൾ മുരീദിൻ്റെയും അള്ളാഹിൻ്റെ ഇടയുള്ള ബർസഖാണ് ആര്, ഷെയ്ഖ്. ഈ ഷെയ്ഖിനെ മനസ്സിൽ ഹാജരാക്കിക്കൊണ്ടായിക്കോണം ഇനി എന്ത് ചെയ്യേണ്ടി ചെല്ലേണ്ടത്. ഫസ്തക്കിമില അങ്ങനെ ഇനി പൂർണ്ണവാനായിക്കോ. ഔദിക്രി തഹ്ലീലിം വദദിക്രുൽ ഖഫി അല്ലെ തഹ്ലീൽ ചെല്ല. ആദ്യം പറഞ്ഞാൽ അള്ളാഹ് എന്നുള്ള ദിക്റ, അത് ചെല്ലേണ്ട രൂപ എന്ന അപ്പം ഉപ്പറ പറഞ്ഞത്. ഇനി അല്ലേ ലാ ഇലാഹ ഇല്ലല്ല എന്നാ വലദിക്രുൽ ഖഫി, ഇനി ഖഫിയായ ദിക്ര എന്ന് തന്നെ ഓർന്നുണ്ട്. ഇങ്ങനെ കൈ തഹരീക്ക് ശിഫായി ചുണ്ടൊന്നും അനക്കാത്ത തലാവലാവ് ചെയ്ത അതിങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഉള്ളിൽ നിന്ന് ഇങ്ങനെ നടക്കുക. മല്ലയ്യക്കും ഫീ ബദി അംരിൻ ജാഹദ, തുടക്കത്തിൽ ഈ ആദ്യ പണിയൊക്കെ എടുത്തുകൊണ്ട് നന്നായി പൊരുതിയിട്ടില്ലെങ്കിൽ ലം വെൽക്കം ഇൻ ഹാദി തരീക്കത്തി ഹർദല, ഓൻ ഈ തരീക്കത്ത് കൂടി എന്ന് അറിയണ കൊണ്ട് ആ കടുകും പണിൻ്റെ ഫലം കൂടി ഓൻ ഇട്ടുക. ഞാൻ കൂടിയില്ലെന്ന് വെച്ച് തിന്നാൻ കൂടി ഉണ്ടാവും, ഓരോന്നിലും ഉണ്ടാവില്ല. അങ്ങനൊക്കെ വജിഹാദി നഫ്സിൻ അന്തുസക്കിയ മിൻ റദ, നഫ്സിനോട് യുദ്ധം ചെയ്യണം. എന്നിട്ട് എന്താ അന്തുസക്കിയ നീ ശുദ്ധീകരിക്കണം, മിൻ റദായി നഫ്സിൻ്റെ ദുഷ്ട സ്വഭാവങ്ങളില്ലെന്ന്. അപ്പോൾ തഹലിയത്തും പിൻ ഊരി ഫവായിൽ അതിൻ്റെ സൽസ്വഭാവങ്ങളുടെ നൂറ് കൊണ്ട് നീ അണിയണം. എന്നാൽ നല്ലതൊക്കെ നീ കൊണ്ടുവരിക, അൻ്റെയുള്ള മോശമൊക്കെ നീ ഒഴിവാക്കുക. ഫല റക്കഅത്തും മിൻ ആരിഫിൻ ഹിയ അഫ്ളു, ഇങ്ങനെ റബ്ബിനെ അറിഞ്ഞ ഒരാൾ ഒരു റക്കഅത്ത് നിസ്കരിച്ചാൽ
ഒരാലിം നിസ്കരിക്കുന്ന 1000 റക്അത്തിനേക്കാൾ ഫലമുള്ളതാണെന്നാണ് മഖ്ദൂം പറയുന്നത്. വല്ലാരിഫൂന ബി റബ്ബിഹിം ഹും അഫ്ളലു മിൻ അലി ഫറഇം വൽ വസൂലി തകാമല. റബ്ബിനെ അറിയുന്ന ആൾക്കാർ ഹും അഫ്ളലു, അവർ ശ്രേഷ്ഠവാന്മാരാണ്. മിൻ അലി ഫറഇൻ, ശാഖാപരമായ ഫിഖും നഹ്വ് അതുപോലത്തെ മറ്റു അറിവുകൾ അറിയുന്നവരെക്കാൾ. തകാമല, അതുകൊണ്ട് ഇനി ചെയ്ത പൂർണ്ണവാനായിക്കോ. കാലൽ ഇമാമു സുഹ്റവർദി ഖുദ്ദിസ വൽ മഖ്സദുൽ അഖ്സൽ മുഷാഹദത്തുൽ ഉലാ. ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറയുന്നു, വൽ മഖ്സദുൽ അഖ്സ, ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതിനുള്ള പരമോന്നത ലക്ഷ്യം, അൽ മുഷാഹദ, ഇവൻ്റെ ഉൾക്കണ്ണുകൊണ്ട് അള്ളാഹുവിനെ കാണലാടുന്ന, അതിന് ഈ ഇൽമിലേക്ക് വരണം. ഇതൊക്കെ ഇപ്പം മഹാനായ ജൈനുദ്ദീൻ ബോധുവിൻ്റെ ഉറൂസ് ആയതുകൊണ്ട് ആ പറഞ്ഞു, ഞാൻ മൂപ്പര ഇൽമ ഹയാത്താക്കിയതാണ്, ഇനി എടുത്ത് നോക്കിയോളി. നല്ല നെയ്യത്തിൽ ഇങ്ങനെ നോക്കി, അതൊന്നും മിക്കാരും തോന ഓതി തന്നൊന്നുമല്ല, ഓരോന്നും കണ്ടുപിടിച്ച് നോക്കി മനസ്സിലാക്കി ഓലെപ്പറ്റി ഹുസ്നുൽ ദന്ന് സൽഭാവന വെച്ചത് കൊണ്ട് കിട്ടണം. അപ്പം അത് ഇനിയിപ്പോൾ അതവിടെ നിർത്തുന്നു. അപ്പോൾ ഇത് മനസ്സിലായില്ല. അപ്പം നമ്മൾ പറയുമ്പോൾ ഈലാണോ നമ്മളെന്ന് ചിന്തിക്കണോ. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹു അല്ലാഹുവിൻ്റെ റസൂലും ഹക്കിൻ്റെ അയലുകാരും തൃപ്തിപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അവരെയും തൃപ്തിപ്പെടാനും, ഒരു പറയുന്നത് പോലെ ജീവിത കാര്യങ്ങളിലൊന്നും ഒരു വിമർശനവുമില്ലാതെ അവരെ സ്നേഹിക്കാനും അവരെ പറ്റി ഹുസ്നുൽ ദന്നൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബി റഹ്മതിക യാ റഹമർ റഹീം. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി.